ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തത പാലിച്ചാൽ ദേവനി മുൻപ് നമ്മക്കസ്സലുകാ ഉന്നట్లయితే ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുവാൻ വിശ്വസ്തനാണ് ദേവനു മനല്ലി ആ ലേവനത്തി മനല്ലി ആദരിച്ചാനിക്കി നമ്മദഗിന ദേവുഡുകാ ഉണ്ടനാർ അഭിഷേകത്തിന്റെ മണ്ഡലത്തിൽ അഭിഷേകപു മണ്ഡലമലോ സുസൂഷിയുടെ മേഘലയിൽ പരിചര്യാ സ്ഥലമലോ അടിച്ചമർത്തപ്പെട്ടു നിൽക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ദേവുഡു മനല്ലി അണഗതർക്കടാനിക്ക് ആശിച്ച ദേവുഡു കാദു ഹല്ലേലൂയാ ഹല്ലേലൂയാ Hallelujah. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിനെ നമ്മൾ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ദേവുടെ മനല്ലി വാടുകൊടാനിക്ക് ഇഷ്ടപ്പെടുന്നാരോ? ആമേൻ. ഹല്ലേലൂയ ചെപ്പണ്ടേ. ദൈവത്തിനെ നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദേവുനിക്ക് മീ ഗുരിഞ്ചി ഗൊപ്പ ഉദ്ദേശമുണ്ടെന്നേ. പക്ഷേ അധികാരത്തിനെ കീഴ്പ്പെടുന്നവരായിരിക്കണം. കാനി മനം അധികാരാനിക്ക് ലോപടിച്ചുണ്ടട്ടുവണ്ടി വാരുക ദൈവത്തിനെ കീഴ്പ്പെടുന്നവരായിരിക്കണം. ദേവനിക്ക് ലോപടിച്ചുണ്ടട്ടുവണ്ടി വാരുക ഉണ്ടാ ദൈവം നിങ്ങൾ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ ലെവലിൽ വിശ്വസ്തരായിരുന്നാൽ ദേവുടെ മീ കിച്ചിനട്ടുവണ്ടി അഭിഷേകം കൊലതി മീരു ദാനിക്ക് ലോപടി നമ്മക്കസ്സലുകാ ഉണ്ടട്ടലൈതെ ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ദേവുടെ തകിന സമയമലോ മിമ്മലനെ ഹെച്ചിസ്താ എന്താണ് ബൈബിൾ നമ്മോട് പറയുന്നത്? ബൈബിൾ ഏമന്റുന്നാരോ അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പിൻ ആയന ബലിഷ്ടമായ ചേത്തിക്കിന്ത മീരു ദീന മനസ്കുലയുട്ടു അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ എന്താണ് പ്രയോജനം? ആയന ചേത്തിക്കിന്ത മനം ദാഗി ഉന്നట్లయితే ആ മനം ദീന മനസ്കുലയുണ്ടട്ലൈതെ ഏം ജരുഗതദേ അവ തക്ക സമയത്ത് തമ്മി ഉയർത്തുന്നവനാണ്. ആയന തകിന സമയമലോ മനല്ലി ലേവനത്തെ ദേവുഡു ഹെച്ചിഞ്ചേ ദേവുഡു. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകം അഭിഷക്തകളായ സഹോദരിമാർ ഈ ആത്മീക ലോകത്തുണ്ടായിരുന്നു. അനേക അഭിഷക്തുലൈനട്ടുവണ്ടി സ്ത്രീലു ഈ ലോകമലോ ഉണ്ടെന്നു. 19ാം നൂറ്റാണ്ടിൽ വലിയ ഉണർവിനെ വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു കാതറിൻ കൂൾമാൻ. ഈ 19ാം സംവത്സരപ്പു കാലമലോ ദേവനി ഒക്കെ ഉജ്ജീവാനി തീസ്കരാവടാനിക്ക് ദേവുഡു വാടുക്കുന്നട്ടുവണ്ടി ഒക്കെ സ്ത്രീയെ കാതറിൻ കൂൾമാൻ അവരിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അധികമായ വെളിപ്പാടുകൾ ലോകത്തിനുണ്ടായത്. ആ മെതുവാനെ പരിശുദ്ധാത്മ കുറിച്ച് ഉന്നട്ടുവണ്ടി ഒക്കെ പ്രത്യക്ഷത അനേകം മന്ദിലോനിക്ക് വെല്ലിനതേ. ഹല്ലേലൂയ. അതേപോലെ ഈ തലമുറ ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ ദൈവഭക്തയാണ് കിംബർലി ദാനിയേൽ. അലാഗനെ ഈ നാട്ടി കാലമലോ ഗൊപ്പഗാ വാടപടിച്ചുണ്ടട്ടുവണ്ടി ഒക്കെ ദൈവചുണ്ടാലേ കിംബർലി ദാനിയേൽ. അവരുടെ സ്പിരിച്വൽ ഫാദർ അവരുടെ ഹസ്ബൻഡ് ആണ്. ആമ യൊക്ക സ്പിരിച്വൽ ഫാദർ അനേതി തൻ്റെ അനേതി തന സ്വന്തം ഭർത്താവ്. അപ്പോൾ ഈ തലമുറയിലും ശക്തമായ ദൈവ സഹോദരിമാർ ഉപയോഗിക്കുന്നുണ്ട്. കാബറ്റി ഈ തലമുറയിലൂടെ അനേക മന്ദി സ്ത്രീലനു ദേവുടെ ബലംഗാ വാടുക്കുണ്ടുന്നാരു. അതേപോലെ തന്നെ ഈ തലമുറയിൽ അനേകർ സുസൂഷയിൽ വീണും പോയിട്ടുണ്ട്. അലാഗ അനേക മന്ദി ഈ പരിചയലോ പഠിപ്പോയിന വാരു കൂടെ ഉണ്ടാരു. അതുകൊണ്ട് വിശ്വസ്തത അത് വലിയ കാര്യമാണ്. കാബറ്റി നമ്മക്കത്വം അനേതി മന ജീവിതമലോ അതൊക്കെ ഗൊപ്പ വിഷയം. ഇന്ന് പോകാൻ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന് മന്ദി ഒക്കെ പ്രശ്നം ഇത്തോ അണുകടാനിക്ക് വിശ്വസ്തമായി കർത്താവിനെ ഉപയോഗിക്കണമെങ്കിൽ അല്ല ആശ കലിഗിന ദേവുടെ വാടുക്കുവാലണ്ടേ നമ്മ ദൈവത്തിന്റെ കൃപയിൽ താണിരിക്കുന്നവരായിരിക്കണം. മനം ദേവനി കൃപലോ ദീന മനസ്കുലൈ ഉണ്ടാല. ഹല്ലേലൂയ ഹല്ലേലൂയ. വസ്തി രാജ്ഞിയെ കുറിച്ച് പിന്നീട് രാജാവ് ഓർത്തപ്പോൾ വസ്തി റാണി ഗുരിഞ്ചി തർവാത രാജു ആലോചിച്ചപ്പോൾ ദേഹം പുറപ്പെടുവിച്ച കൽപ്പന ലോകത്തെ എല്ലായിടത്തും എത്തപ്പെട്ടു. ആയന പമ്പിച്ചിട്ടുണ്ടി ആ ആജ്ഞ ലോകമന്തട്ടിലോ അതായിപ്പോയി. അദ്ദേഹത്തിന്റെ രാജകീയ ശാസന മാറ്റം വരാത്തതാണ്. ആയന ആ രാജു വിടുതൽ ചെയ്തിട്ടുണ്ട് രാജാജ്ഞ ഉല്ലംഘിച്ചലേനട്ടുവരെ കൊട്ടാരത്തിൽ രാജ്ഞിയായിരുന്ന വസ്തി പുറത്തേക്ക് തള്ളപ്പെടുവാൻ ആ രോജു വരയ്ക്ക് റാണിക രാജഭവനിലോ ഉന്നട്ടുവണ്ടി ആ സ്ത്രീ ആമെ ബൈറ്റിക്ക് വെള്ള കൊട്ടപ്പെടുന്നു. സ്ഥാനമാനങ്ങൾ നമുക്ക് എപ്പോ വേണമെങ്കിലും വന്നു ചേരാം. ദേവന് വിട്ടില്ലാരാ
పదవులు మనకు ఎప్పటికైనా దొరుకుతది. బహుమానం నాకు ఎప్ప వేణమేలు వంద చేరాం. బహుమానం మనకు ఎక్కడైనా ఎప్పుడైనా దొరుకుతది. പക്ഷേ అదొక్క ఎప్ప వేణమేలు మనల్ని విట్టుపోగాం. అది ఎప్పుడైనా మనల్ని విడిచి వెళ్ళదగినది. హల్లెలూయా. హల్లెలూయా. പക്ഷേ మనం విశ్వస్తతయోడ నిన్నాల్. కాని మనం నమ్మకస్తులుగా ఉన్నట్లయితే. మనం విశ్వస్తరై తీర్నాం. మనం నమ్మకస్తులుగా ఉన్నట్లయితే. దేవుడు మనల్ని ఉపయోగించువాన్ విశ్వస్తనా. దేవుడు మనల్ని వాడుకోవడానికి నమ్మదగిన దేవుడు. ఆమేన్. హల్లెలూయా. తే నయచి కొండవన్న మోశ పర్వతത്തിൽ കയറിപ്പോയപ്പോൾ ഇസ്രായേൽ പ്രജാംഗമനു നടിപ്പിച്ചുകൊണ്ടി വെച്ചിട്ടുണ്ടി മോശേ ആ പർവതം എക്കിനപ്പോൾ ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന യോശുവ പർവതത്തിന് താഴെ നിന്നു ആയനത്തോ പാട്ടുന്നട്ടുണ്ടി യഹോശുവ ആ കൊണ്ട కింద నిలబడ్డారు 40 రావు 40 పగలు మోషే ఇప్పుల్ పర్వతത്തിന്റെ ഉള്ളിൽ ദൈവ തേജസ്സിന്റെ അകത്താണ് 40 രാത്രിയും പകലും മോശേ ദേവനി മഹിമലോ ഉണ്ടനാരോ എന്നാൽ പാളയത്തിൽ ഇസ്രായേൽ മക്കൾ അവിടെ വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിപ്പാൻ തുടങ്ങി కానీ ఆ పాలయములో ఆ ఇశ్రాయేల్ బిడ్డలు ఒక విగ్రహాన్ని తయారు చేసి దాన్ని ఆరాధించడం మొదలు పెట్టారు ఒక స్వర్ణ కాలకుట్టి ఉണ്ടാക്കിയിട്ട് ఒక బంగారపు దూడను తయారు చేసి దాన్ని యాహ్ దైవమను വിളിച്ചിട്ട് దానిని యాహ్ అని ഇസ്രായേൽ മക്കൾ ആഘോഷിച്ച് അവർ എൻജോയ് ചെയ്യുമ്പോ ആ പാളയമലോ ഉണ്ടി ആ പ്രജലു ഉത്സാഹത്തോ ഗന്ധലു വേസ്തു നാട്യം ചെയ്യുന്നപ്പോൾ പർവതത്തിനകത്തിരിക്കുന്ന മോശ ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ആ പർവതമലോ ഉണ്ടി മോശേ ദേവനി യൊക്ക മഹിമലോ ആയന സന്തോഷിസ്തുന്നപ്പോൾ മധ്യ നിൽക്കുന്ന യോശുവ ഇതൊന്നുമില്ലാതെ താൻ അവിടെ മൗനമായിരുന്നു വീട്ടിലുണ്ടിട്ട് മധ്യലോ ഉന്നട്ടുവണ്ടി യഹോശുവ മൗനംഗാ ഏമി മാട്ടാടകൊണ്ട ഉണ്ടനാ പക്ഷേ താൻ അവിടെ വിശ്വസ്തനായിരുന്നു അക്കടെ ആയന നമ്മക്കസ്തുടുക ഉണ്ടേ അങ്ങനെ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അലാ നമ്മക്കസ്തുടുക ഉണ്ടന്തുക ദൈവം അവനെ ഉയർത്തുവാൻ കാരണമായി ഹെച്ചിഞ്ചടാനിക്ക് പ്ലാൻ വെച്ച മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശ ചനിപ്പോയിന തർവാത ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ഇനി ആരാണ് മുൻപോട്ട് വരേണ്ടതെന്ന് ചോദിക്കുവാൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു ഇസ്രായേൽ ബിഡലിനെ നടിപ്പിച്ചടാനിക്ക് നായകുടുക ഇങ്ങ എവരുണ്ടാലനി വാരു അടുകുച്ചുണ്ടക അങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ ഈ ആവശ്യം എത്തിയപ്പോൾ ആ ദേവന സന്നിധിലോ ഈ അവസരതല കുറിച്ച് അടികിനപ്പോൾ ദൈവം മറ്റാരുടെയും പേര് സജസ്റ്റ് ചെയ്തില്ല ദേവുടെ വേറെ എവരി പേര് സജസ്റ്റ് ചെയ്തില്ല എന്താണ് ദൈവം പറഞ്ഞു ദേവുടെ ഏമന്റനാട് മോശയ്ക്ക് പകരം വിശ്വസ്തത തെളിയിച്ച യോശുവ ലീഡർഷിപ്പ് ഏറ്റെടുക്കട്ടെ മോശയ്ക്ക് ബദലുകാ നമ്മക്ക സ്ഥാനി ചൂപ്പിച്ചിട്ടുണ്ടി ഒക്ക യഹോശുവ ഉണ്ടനാട് ആയനനെ ചെയ്യാലനെ അന്നാര ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസ്തത തെളിയിക്കുന്നവർ എന്ന് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം നമ്മക്ക് ത്വാനി തെളിയപരിച്ചവടുച്ചന പ്രതിയൊക്കർനി ദേവുടെ ഹെച്ചിഞ്ച ദേവുടെ മനുഷ്യൻ നിങ്ങളെ എന്ന് ഉയർത്തിയാൽ മനുഷ്യൻ ഈ രോജ് കാക്കപ്പോത്തെ റേപ്പു നീ കിന്ത പടുത്തോ എന്ന ദൈവത്തിന്റെ അത്ഭുതകരമാണ് ഉയർത്തുന്നതെങ്കിൽ ഒക്കെ ദേവനി അത്ഭുതമായ ഹസ്തം നിന്നു ഹെച്ചിച്ചിട്ടില്ലേ ജയത്തോടെ മുന്നേറുവാൻ കൃപ നൽകുന്നവനാണ് ആ ദേവുടെ മനക്ക് സഹായം ചെയ്തു വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ആരൊക്കെ സാരി ചേത്തിലെത്തി ദേവനെ സ്തുതിച്ചണ്ണി ഹല്ലേലൂയ അപ്പോൾ വസ്തി രാജ്ഞി ക്യാൻസൽ ആയി രാജാവിനെ ചോദിക്കുകയാണ് രാജു ഇലാ അടുകുചുന്നാരു രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായി കന്യകമാരെ ഞങ്ങൾ അന്വേഷിച്ചു രാജു തോയില അടുകുചുന്നാരു മീകോസം സൗന്ദര്യം കലിഗിന ഒക്ക യൗന ബിഡൻ ചൂടാലാ അനി അടുകുന്നാ ഹല്ലേലൂയ ആമേൻ ഒക്ക ചലതിനു വേണ്ടി ദൈവം ചില സാഹചര്യങ്ങളെ ഒരുക്കുകയാണ് കൊന്നീട്ടി കോസം കൊന്നി ആ സാഹചര്യം എന്റെ പരിസ്ഥിതിയിലും ദേവുഡ് കൽപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ പറയുന്ന പ്രവചന ശബ്ദം മനസ്സിലാകും ചെപ്പുച്ചിട്ടുവണ്ടി പ്രവചനാത്മലോ മാട്ടാടുച്ചിന മാട്ടലു മീക്ക് എന്തമന്ദിക്ക് അർത്ഥമവുന്നു ഹല്ലേലൂയ ചിലതിനു വേണ്ടി ദൈവം സാഹചര്യങ്ങളെ ഒരുക്കുകയാണ് കൊന്നീട്ടി കോസം ദേവുട് പരിസ്ഥിതിന് സിദ്ധപരിസ്തുന്നതേ ദേശത്തിലെ കന്യകമാരെല്ലാം അന്വേഷിക്കുവാൻ ഭൃത്യന്മാർ പുറപ്പെട്ടു ദേശമല ഉന്നട്ടുവണ്ടി സമസ്ത കന്യകളെന്ന് വെതുക്കി ആ വരു വെല്ലാരു ആ സമയത്താണ് അപ്പനും അമ്മയും മരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന മോർദെക്കായിയുടെ കൊച്ചുമകൾ എസ്തേർ ആ ദേശത്തുള്ളതായിട്ട് അറിവുണ്ടാകുന്നത് ആ സമയമല്ലോനെ തല്ലിദണ്ഡലു നഷ്ടപോയി
ఎవరు లేనటువంటి తనని పెంపొచ్చినటువంటి మోర్దికాయ అనేటువంటి మోర్దికాయ పెంపొచ్చున్న ఆ ఎస్తర్ దగ్గరికి వెళ్ళేది. ఈ మోర్దికాయ యహూదనాన ఆ మోర్దికాయి యూదుడు. ఎస్తరం ఒక యహూద స్త్రీయాన. ఎస్తరు ఒక యూదురాలు. ఎందల అవల్కు అప్పనిల్ల అమ్మయిల్ల. కానీ ఆమెకి తండ్రి లేదు తల్లి లేదు. వారు మరిచిపోయి వారు చనిపోయారు. తన కొచ్చప్పന്റെ కూడయాన ఈ మోర్దికాయడ కూడయాన అవల్ వలర్ంది. తన చిన్నానే అయినటువంటి మోర్దికాయి దగ్గరనే ఆమె పెంపబడింది. తన దారిద్ర్యం పిడిచి ఒక కుటుంబం. చాలా దీన దరిద్ర దేశంలో ఉన్నటువంటి వారు ఉయర్తపడవన్ యాదొరు సాధ్యమిల్లాత ఎస్తర్ వారి జీవితములో హెచ్చు పొందడానికి ఏ అర్హత లేనటువంటి వారు జీవితతిలల్లా ప్రదేశ్యం నష్టపెట్టవల్ జీవితములో సమస్త విధమైన నిరీక్షణ కొలిపోయినటువంటి వారు చిన్నప్పటి తాలోడిచి వలర్తండ అప్పనం అమ్మయ్యం లోకతోడు విడ പറഞ്ഞു చిన్నప్పుడు ఎందో ముద్దాడి పెంచాల్సినటువంటి తల్లిదండ్రులు లోకములో నుండి వెళ్లిపోయారు అప్పండియో అమ్మయ్యడే స్నేహమో సహోదరుల స్నేహమో అవల్కు ఉండైటిల్ల తల్లిదండ్రులు సహోదరి సహోదరులు గాని ప్రేమ పొందనటువంటి ఒక స్త్రీ దారిద్ర్యత్తుని నడువిలం దారిద్ర్యపు మధ్యలో ఇల్లాయమేడ నడువిలం వారికి లేని సమయములో కన్యకత్వం సూక్షించుకొండి జీవిచ్చ భక్తియైన సహోదరి అయిన స్త్రీ తన కన్యకత్వమును కాపాడుతూ ఉన్నటువంటి ఒక సౌందర్యం కలిగిన స్త్రీ స్తర్న జీవితం నాకు ఒకరుపాడు సందేశంగా నల్గునుండు ప్రియ ఎస్ఆర్ జీవితం మనకు చాలా సందేశాన్ని ఇస్తున్నటువంటిది వేణమెంగిల్ సాగరత్തിന്റെ వశకేడ നോക്കുമ്പോൾ എന്തും അവൾക്ക് ചെയ്യാം ഒക്കവേള തന പരിസ്ഥിതിയിൽ തന്നെ എട്ടുവണ്ടി ആ തീരുമാനമായി తీసుకోవచ്ചു ഒരു കൊട്ടാരത്തിലേക്ക് ഉയർന്നു വരുവാൻ അവൾക്ക് യാതൊരു സാധ്യത മുൻപിലില്ല ഒക്ക രാജഭവനമിലേക്ക് രാവണാനിക്കുന്ന ഏ പരിസ്ഥിതി കൂട തന ജീവിതമലോ ലേ ഒരു രാജ്ഞിയെ തീരുവാൻ യാതൊരു ഓപ്പർച്യൂണിറ്റി അവൾക്കില്ല ഒക്ക റാണിക മാർച്ചവടാനിക്ക് തന ജീവിതമലോ ഏ പരിസ്ഥിതി കൂട ലേദു ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ താമസിക്കുന്നത് ഈ പാർഷ്യ സാമ്രാജ്യാനി ബാനിഷത്വములో ജീവിస്തున്നటువంటి ఒక యవ్వన కన్యగ ఎങ്കിലും അവൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കന്യകയായിരുന്നു కానీ ఆమె దేవుని భయపడి దేవుని ആരാധిస్తున్నటువంటి ఒక కన్యగగా మనం చూస్తుండను దైవం అలా కొట్టారത്തിലേക്ക് నయిచు దేవుడమను ఆ రాజభవనములోనికి నడిపించా എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ నా మాట వింటున్న నా പ്രിയ സഹോദരിലാ നിന്റെ ജീവിതത്തിൽ എത്ര തകർച്ചി ഉണ്ടെങ്കിലും നീ ജീവിതములో ఎంత తారుమారైన పరిస్థితులు ఆరుని കൈപിടിക്കാനില്ലെങ്കിലും നീ హస్తం పట్టడానికి నీకు తోడు ఎవరు లేకపోయినా నిన్ను ఉయర్తానില്ലെങ്കിലും నిన్ను హెచ్చించడానికి ఎవరు లేకపోయినా ഒന്നുമില്ലാത്ത ఎస్తర్నే కొట్టారത്തിലേക്ക് ഉയർത്തിയ എൻ്റെ ദൈവം ఏమిలేనటువంటి స్థితిలో ఉన్నటువంటి ఎస్తర్ను రాజభవనములోనికి నడిపించినటువంటి నా దేవుడు ఇന്നു పగల్ നമ്മുടെ మధ్య ఇరంగి వന്നിട്ടുണ്ട് ఈ దినమందు మన మధ్యలోనికి దిగి వచ్చి విశ్వసిస్తున్న కరంగల యువర్స్ దేవత స్తుతించట హస్తమునేపి దేవుని స్తుతించండి ఒకవేళ లోకం പറയും నీకు ఇది ఛాన్స్ ఇల్ల ఒకవేళ లోకమండు ఉండొచ్చు രാജഭവനിലേക്ക് നടിപ്പിച്ചിന നീതിമന്ത്രുടേനട്ടുണ്ട് ദേവുടു దేవుడు నమ్మదగిన దేవుడు ఆమేన్ హల్లెలూయా మనం ప్రదేశించిన రీతిలల్లా దైవం వళ్ళు తురకును మనం ఎదురు చూస్తున్నటువంటి విధంగా దేవుడు నడిపించాలని లేదు ఆమేన్ ఆమేన్ നമ്മുടെ വഴികൾ വേറെ ദൈവത്തിന്റെ വഴികൾ വേറെ മനമാർഗം വേറുകാ ഉണ്ടെങ്കിൽ ദേവനി മാർഗം ഇങ്ങ ശ്രേഷ്ഠങ്ങ ബൈബിൾ പറയുന്നത് നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം മന തലമ്പലു ദേവനി തലമ്പലു മന തലമ്പലു കണ്ടേ చాలా శ్రేష్టమైనది దైవత్తిని వడిగలు ఎത്രയോ శ్రేష్టమ ఆయన మార్గములు చాలా దొడ్డుగా ఉంటుంది ఎస్తర్ను పరియపడతన ఆరు ఉండైరనిల్ల ఎస్తర్ను పరిచయ వాక్కు పలకడానికి తన గురించి చెప్పడానికి ఎవరు లేకుండే రికమెండ్ చేయని ఎంఎల్ఏ ఉండైరనిల్ల ఎంబి ఉండైరనిల్ల మినిస్టర్ ఉండైరనిల్ల అక్కడ రికమెండ్ చేయడానికి ఏ ఎంఎల్ఏ ఎంబిస్ ఎవరు లేకుండే నేను ఆర్జ దూదు പറയാൻ ఆగ్రహించి నేను ఒక మాట మీద ఒక ప్రవచన ఆత్మ మాట మీద చెప్తున్నా దేవుడు నీకు వెండి రికమెండ్ చేయ నేరిట ఇరంగి వరాం పోవా దేవుడు నీ కోసం రికమెండ్ చేయడానికి డైరెక్ట్ ఆయననే దగ్గరికి రాబోతున్నా ఎంఎల్ఏ ఎంబి మంత్రి వళియల్ల నిన్న రికమెండేషన్ ఒక మంత్రి ద్వారానో ఎంఎల్ఏ
ദ്വാരനോ എം പി ദ്വാരനോ കാതു തേജോമയനായ ദൈവം നേരിട്ട് നിന്റെ വിഷയങ്ങളെ തൊടാൻ പോകുകയല്ലോ. അതിസുന്ദരുടേനെട്ടുവണ്ടി ആയനെ തിരികെ വെച്ച് നീ കൊസം മാറ്റലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കരം ചരിക്കാൻ പോകുന്നു. അങ്ങനെ ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും കന്യകമാരെത്തി. അലാ ദേശമിലോ നുണ്ടി അനേക പ്രാന്തം നുണ്ടി കന്യകൾ വെച്ചാരു. ഈ കന്യകമാരെ പരിശോധിക്കുവാൻ അവരെ വിശേഷമായ വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കുവാൻ പ്രത്യേക രാജഭൃത്യന്മാർ അവിടെ ഉണ്ട്. അയത്തെ രാജഭൃത്യുലൈനട്ടുവണ്ടി ചാലമന്തി ഈ കന്യകൾക്ക് പരിചാരം ചെയ്യാനൊക്കെ വാരിനി വാരിക്ക് കാവൽസിനട്ടുവണ്ടി കാര്യാലു ചെയ്യാനൊക്കെ അക്കട ഉണ്ടേ. കൊട്ടാരത്തിലെ ഷണ്ടന്മാരാണ് കന്യകമാരെ വിശേഷ വസ്ത്രത്താൽ അലങ്കരിക്കുന്നതും അവരെ ശുദ്ധീകരിക്കുന്നു. അയിത്തേ അക്കട ഉണ്ടി നവംസുക്കലൈനട്ടുവണ്ടി വാരു ഏം ചേസ്തരു ഈ സ്ത്രീലക്ക് കാവൽസിന കാര്യാലന്നി ചേസ്തരു. അങ്ങനെ 127 സംസ്ഥാനത്ത് നിന്ന് ഒത്തിരി കന്യകമാര് വന്നു. അലാ 127 സംസ്ഥാനമുണ്ടി അനേകമന്ദി കന്യകൾ വെച്ചാ അവരെല്ലാവരും അതിസുന്ദരിമാരായിരുന്നു. വരന്തര ചാല സൗന്ദര്യം കലിഗിനവർ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ ജീവിക്കുന്നവരാണ്. ചാല ഉന്നതി പദവിലോ ജീവിക്കുന്നട്ടുവണ്ടി വാരു അവരെല്ലാം വിശേഷ വസ്ത്രാലങ്കാരത്തോടെ നിർത്തിയപ്പോൾ വാരനന്ദർനി വിശിഷ്ടമൈന വസ്ത്രമനു ധരിമ്പചേസി അലങ്കരണത്തോ അക്കട നിലവെറ്റിനപ്പോൾ നിന്നൊന്നോട് മെച്ചമായിരുന്നു. വാരു ഒക്കരിക്കണ്ടേ ഒക്കൊരു മിഞ്ചിനത് കാണ്ടേ. എന്നാൽ അതിന്റെ ഒക്കെ നടുവിൽ നിന്നും കനി വരന്തരം മധ്യലോനുണ്ടി രാജാവിന്റെ രാജ്ഞിയായി ഒരൊറ്റ എസ്തേർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടത്. രാണിക ഏർപ്പെടാനിക്ക് ഒക്കേ ഒക്ക സ്ത്രീ ആ എസ്തേർ മാത്രമേ അക്കട ഉണ്ടേനു. പ്രത്യേകത ഏമിറ്റി എസ്തേർക്കുന്ന പ്രാമുഖ്യത അവൾ ഒരു യഹൂദ സുന്ദരിയ. ആമയൊക്കെ യൂദുരാലൈനട്ടുവണ്ടി സൗന്ദര്യം കലിഗിന യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. യൂദ അനഗാ സ്തുതി. സ്തുതി എന്നാണ് വാക്കിന്റെ അർത്ഥം. സ്തുതി എന്നിതാണ് അർത്ഥം. അവൾ ആരാണ് ആരെയാണ് സ്തുതിച്ചത്? ആമേ എവർനെ സ്തുതിച്ചാരു? അവൾ ആരെയാണ് ആരാധിച്ചത്? ആമേ എവർനെ ആരാധിച്ചാരു? ഇസ്രായേലിന്റെ ദൈവത്തെ അവൾ സ്തുതിച്ചു. ഇസ്രായേൽക്കു ചെന്തിന രാജനെ ആരാധിച്ചു. അബ്രഹാമിന്റെ ദൈവത്തെ അവൾ ആരാധിച്ചു. അബ്രഹാം ദേവനെ ആരാധിച്ചാരു. ഇസ്ഹാക്കിന്റെ ദൈവത്തിനു വേണ്ടി ജീവിച്ചു. ദേവനെ കൊരക്ക് ജീവിച്ചാരു. യാക്കോബിന്റെ ദൈവത്തിനു വേണ്ടി അവൾ മുൻപോട്ട് പോയി. യാക്കോബ് ദേവനെ കൊരക്ക് അവൻ മുൻപോട്ട് സാഗി. കഴിവുള്ളവർ നിന്റെ മുമ്പിൽ കേറി നിന്നാലും സാമർത്ഥ്യം കലിഗിന വ്യക്തിയോ നീ മുൻപ് നിലവടിന. എത്ര പദവിയുള്ളവർ നിന്റെ മുമ്പിൽ കയറി നിന്നാലും പദവി കലിഗിന വാരോ നീ മുൻപ് നിലവടിന. സത്യത്തിലും ആത്മാവിലും നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നേക്കാൾ കഴിവുള്ളവരെ മാറ്റി നിർത്തിയിട്ട് സാമർത്ഥ്യം കലിഗിനെ വ്യക്തിനെ പ്രകപെട്ടുക്കാനെ. ലോകം നിന്നെ കഴിവില്ലെന്ന് വിളിക്കുന്ന നിന്നെ തിരഞ്ഞെടുത്ത ഏത് ലോകത്തിന് ഏത് കോണിൽ ഒറ്റപ്പെട്ടു നിന്നാലും പ്രാന്തമിലോ ഏ രാഷ്ട്രമിലോ ഒണ്ടരിക എവിടെയൊക്കെ തള്ളപ്പെട്ടു നിന്നാലും എക്കടെക്കടെ നിന്നെ തിരസ്കരിച്ചാരോ ദൈവസ്ഥിതി വിശ്വസ്തതയോടെ നീ നിന്നാൽ ദൈവദേവനെ സന്നിധിയിലോ നമ്മക്ക് സ്ഥിരാലക നിലപെടുന്ന തള്ളപ്പെട്ട നിന്നെ മുൻനിരയിൽ കൊണ്ടുവരുവാൻ ശിവേശന നിന്നു മുൻപു വർഷലോനിക്ക് ആ ദേവടി തീസ്കൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കും ദൈവത്തിന് സകലവും സാധ്യമാണ്. മേമു പ്രകടിസ്തുന്നട്ടുവണ്ടി ദേവനിക്ക് അസാധ്യമണ്ടു ഏതിലേതു ആയന സമസ്തമനു സാധ്യപരിച്ചു. ഈ ലൈവ് ഈ മെസ്സേജ് കേൾക്കുന്ന കുടുംബങ്ങൾ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഈ ദിനമന്ത ലൈവിലോ ഈ വർത്തമാനം മിണ്ടുന്ന മീ കുടുംബമലോ ദേവുടെ അത്ഭുതം ജരിഞ്ഞവ ഐഎൽടിഎസ് എഴുതി പരാജയപ്പെട്ട എസ്തേർമാർ ഐഎൽടിഎസ്
Yes, IELTS rasi apajayam pondina Esther lara. MPSC il parajayapetta Esther mar. Mee parikshalo odipoyunnatvandi varlara. Interview il parajayapetta Esther mar. Interview fail ainatvandi Esther lo. Ee live il kaanna aalkar nokkiye prabodikkunnu. Ee live lo chuchi mem prakatistundana. Ninte devam oru vaadi thurakkan pogunnu. Nee devudu neekosam oka margam theruvabogunnu. Esther vendi pravartichu devam thanne. Esther kosam karyamulu chesina devudu. MPSC ude vaadi thurakkan pogaya. MPSC dwaramu theruvabogunnu. Rajyangalude vaadi thurakkan pogaya. Rajyappu dwaram theruvabogunnu. University vaadi thurakkan pogaya. University devudu neekosam. Karamurichu devatte vaartuga. Oh chappalato devani stutistha. Hallelujah. 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 Thank you Holy Spirit. എത്ര സുന്ദരിമാർ ഒക്കെ എങ്ങനെയാ കണിഞ്ഞൊരുങ്ങി നിന്നാലും എന്ത സൗന്ദര്യം കലിക്കുന്ന സ്ത്രീലു എല്ലാ തയ്യാറായി വച്ചിന ദൈവം തെരഞ്ഞെടുത്തതിനെ അങ്ങോട്ട് കയറ്റി വിടൂ. ദേവുഡു ഏർപ്പറിച്ചിന എണ്ണുക്കുന്നട്ടുവണ്ടി മാറിനെ മാത്രമേ അക്കടിക്ക് പമ്പിസ്തേ. ഹല്ലേലൂയാ. എങ്ങനെയൊക്കെ ചായം പുറത്ത് പൂശി തിന്നാലും എലാണ്ട് പെയിന്റ് വേസിന എങ്ങനെയൊക്കെ ആഡംബര വസ്ത്രം ധരിച്ച് മോടി പിടിപ്പിച്ചു നിന്നാൽ എന്ത ആഡംബരങ്ങാ ഉന്നട്ടുവണ്ടി വസ്ത്രാലു ധരിച്ച് തെകതകാ ഉന്ന ഉള്ളറകളെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ലോപ്പലുണ്ടട്ടുവണ്ടി നീ ഹൃദയമെന്ന് ചുച്ചുച്ചിന്നട്ടുവണ്ടി ദേവുഡു മന ഹൃദയാനി എറുകി ഉന്നാടോ. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ മനുഷ്യലു ഭാഗ്യങ്ങാ ഉന്ന വാട്ടിനി ചുച്ചുച്ചിന്നപ്പോ ദൈവം അകമയുള്ളത് നോക്കുന്നവനാണ്. ലോപ്പലുണ്ടട്ടുവണ്ടി വാരനെ ഗ്രഹിച്ചേ ദേവ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ പ്രക്കന കൂച്ചുന്നട്ടുവണ്ടി വാരിക്ക് ഒക്കെ ചേത്തലിസ്തു വാരിത്തോ ചെപ്പണ്ടി മനുഷ്യലു ഭാഗ്യങ്ങാ ഉന്ന വാരനെ ചൂസ്തുന്നപ്പോ കമാൺ ദൈവം നിന്റെ ഉള്ളത്തെ നോക്കുന്നവനാണ്. ദേവുടു നീ ഹൃദയാനി ചുച്ചേ ദേവടയുണ്ട് മുഖത്തേക്ക് നോക്കി പറയണം. വാരി മുഖാനി ചോദിച്ചു ചെപ്പണ്ടേ. അവിടെ നോക്കിയല്ലേ പറയണം മുഖത്തോട് നോക്കി പറയണം ചൂസ്കാനി കാതു വാരി മുഖാനി അങ്ങനെ എസ്തേർ രാജ്ഞിയായി. അലാ എസ്തേർ റാണികമാരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രധാനമായ ഒക്കെ വിഷയം ഈ സ്വണ്ണന്മാരാണ് എസ്തേറിനെ അലങ്കരിക്കുന്നത്. ഈ നവംസുക്കുലെ ആ വസ്തി റാണിനെ തയ്യാർ ചെയ്തേ അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നതും വസ്ത്രം ഉടിപ്പിക്കുന്നതും അവരാണ്. വാരി വസ്ത്രാനി തീസുവേസേതി വാരിക്ക് വസ്ത്രാലു കട്ടിഞ്ചേതി വാരേ. വിശേഷ തൈലം പൂശുന്നതവരാണ്. വിശേഷമായ തൈലംതോ അഭിഷേകിച്ചേതി വാരേ. പക്ഷെ അവർക്കാർക്കും യാതൊരു വിധത്തിലുള്ള ഒരു ദുർവിചാരങ്ങൾ ഉണ്ടായില്ല. വാരിക്ക് എട്ടുവണ്ടി ദുരാലോചന വാരിലോനിക്ക് രാലേതു. കാരണം അവർ അലങ്കരിച്ചു കൊണ്ടുവരുന്ന കന്യക രാജാവിന് വേണ്ടിയുള്ളതാ. എന്തൊക്കെ വാലു അലങ്കരിച്ച് തീസ്കൊണി വസ്തുന്നട്ടുവണ്ടി ആ കന്യക രാജു കോസം ഉന്നട്ടുവണ്ടി വ്യക്തിയെ. ഹല്ലേലൂയാ. ക്രിസ്തുവിനു വേണ്ടി അലങ്കരിക്കുന്ന സഭയും ഇങ്ങനെ തന്നെയാ. ക്രിസ്തു കോസം അലങ്കരിമ്പപടുച്ചുന്നട്ടുവണ്ടി സംഘം കൂടെ ഇലാകനെ ഉണ്ടാകും. ഈ ലോകത്തിന്റെ മാലിന്യം പറ്റാത്ത കന്യക. ഈ ലോകപ്പു മാലിന്യമോ അണ്ടനട്ടുവണ്ടി കന്യകളോ. ഈ ലോകത്തിന്റെ അശുദ്ധി ഇല്ലാത്ത കന്യക. ഈ ലോകപ്പു അപവിത്രത വാരിനി മുറ്റക്കൊണ്ട് ഉണ്ടിനട്ടുവണ്ടി മാറ്റമില്ലാത്ത കന്യക. എട്ടുവണ്ടി മരക്കുകാനി മടുത്തുകാനി ലേനട്ടുവണ്ടി കന്യകളോ. അവളാണ് ദൈവസഭ. ആമനെ ദേവനെ സംഘം. ആ സഭ ഞാനും നിങ്ങളുമാണ്. ആ സംഘം നേനു മീരയുണ്ടാ. ഈ കന്യകയെ മധ്യാകാശത്ത് സ്വീകരിക്കുവാൻ. ഈ കന്യകനു മധ്യാകാശമുള മനം സ്വീകരിച്ചാൽ ആത്മമണവാളൻ വേഗത്തിൽ മടങ്ങി വരാൻ പോവുകയാണ്. ആത്മാവ് വരുടുറാബോച്ചനാരോ. ഹല്ലേലൂയാ. എസ്തേർ രാജധാനിയിലേക്ക് എടുക്കപ്പെട്ടതുപോലെ ഉയർത്തപ്പെട്ടതുപോലെ എസ്തേർ രാജഭവനമിലേക്ക് എത്തപ്പെടിനട്ടു ചേർച്ചപ്പെടിനട്ടു ഈ ലോകത്തിന്റെ സംവിധാനത്തിൽ നിന്നും ഈ ലോകപ്പു പരിസ്ഥിതിയിലോനുണ്ട് യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ. യേശുപ്രഭുവിനൊക്കെ വിലവയന രക്തം ചേത്ത വിലകെട്ടി കനപടിനട്ടുവണ്ടി ദേവനി സംഘം. അവൻ മധ്യാകാശത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അയനെ മധ്യാകാശത്തിലേക്ക് വസ്തുന്നപ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ അപൂരവുചിന്നട്ടുവണ്ടി സമയം ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തു നിൽക്കുകയും ക്രിസ്തുലോ നിദ്രിച്ചിനട്ടുവണ്ടി വാരും മുതറ്റിലെ സ്ഥലം ജീവിച്ചിരിക്കുന്നവർ ഓരോരുത്തരുമായി മനം ബ്രതിക്കി ഉന്നട്ടുവണ്ടി ഒക്കൊക്കൊരു അവരോട് സദൃശന്മാരായി സമരൂപം കലിയനട്ടുവണ്ടി വാളന്റെ മണിയറയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ആ വരുണിയൊക്കെ ആ
భవనములోనికి మనం వెళ్ళబోవచ్చున్నాం. ఎത്രవేర్ దైవవదనతే విశ్వసిస్తున్నారు. దేవుని వాక్యాన్ని ఎంతమంది విశ్వసిస్తున్నారు? ఎത്രవేలి సందేశమాన ఇంద పగల్ దైవం మనకు కల్పిస్తున్నారు. ఎంత గొప్ప వాక్యం దేవుడు మనకు వినిపిస్తున్నారు. హల్లెలూయా. హల్లెలూయా. అనే కొట్టారతుల్ ఎస్తర్ అత్తి. అలా రాజభవనములోనికి ఎస్తర్ వచ్చారు. కొట్టారతుల్ ఎస్తర్ అత్తి కడినప్పుడు ఆ రాజభవనములోనికి ఎస్తర్ వచ్చినంగ పిశాచ పదుక పదకే మట్టొరు ప్రతియోగి రంగత్తు కొండువను. అపవాది మెల్ల మెల్లగా ఒక వెదిరేగిని అక్కడ లేపుచున్నట్లు మనం చూస్తూ ఉంటాం. అవడ పేరాన హాగా. ఆమె ఆయన పేరే హామాన్. హామాన్. yes. హామాన్. హామాన్. హల్లెలూయా. ఎందാണ് അവന്റെ പ്രത്യേകത? ആയന പ്രാമുഖ്യത ഏമിറ്റി? പുറപ്പാട് പുസ്തകം 17 അധ്യായം വായിക്കുമ്പോൾ നിർഗമകാന്ഡം 17 അധ്യായം മനം ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ കടന്നു വരുന്നത് കേട്ടിട്ട് ഇസ്രായേൽ വിടലോ ആ അരണ്യമക്കല്ലേ ഒച്ചേതി വിനി അമാലേക്കർ ഇസ്രായേലോട് യുദ്ധം ചെയ്യാൻ കടന്നു വന്നു. അമാലേക്കലോ ഇസ്രായേൽ വിടലത്തോ യുദ്ധാനിക്ക് വസ്തുന്നാ. എന്നാൽ യുദ്ധത്തിൽ ഇസ്രായേൽ ദൈവം ജയം നൽകി. അക്കടെ ഇസ്രായേൽ വിടലക്ക് ദേവുടെ വിജയാനി ഇച്ചാരു. അമാലേക്കരെ മുഴുവനും തോൽപ്പിക്കുവാൻ കാരണമായി. അമാലേക്കലോ പൂർത്തിഗാ അപചയം പൊന്തുക്കുന്നു. പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. വായിക്കാൻ സമയമില്ലല്ലോ. നിർഗമകാന്ഡം 17 17 അധ്യായം verse 8 to 16 8 മുതൽ 16 വരെ ജീവിക്കുന്ന വാക്യങ്ങൾ വീട്ടിൽ പോയി ഭാഗങ്ങൾ വായിക്കണമേ. മീരിണ്ടിക്കല്ലിനങ്ക ചതുവണ്ടി. അന്ന് ദൈവം ഒരു വലിയ ജയം നൽകി. ആ രോജു ഒക്കെ ഗോപ്പ വിജയാനി ദേവുടെ അനുഗ്രഹിച്ചു. ത്രികാല ജ്ഞാനിയായിരുന്ന ദൈവം പറഞ്ഞു അമാലേക്കിനെ പൂർണ്ണമായി നശിപ്പിക്കണം. അമാലേക്കർ നശിപ്പിക്കണം. ദൈവം దేవుడు చెప్పారు అమాలేకులను కంప్లీట్ గా హతమార్చాలి. హల్లెలూయా. హల్లెలూయా. అవరుమై ఒరికల్ పోలు సంబంధం పాడిల్ల. వారితో ఎప్పుడు మీకు ఎటువంటి సంబంధం అవసరం లేదు. ఎందగారు కూడాగన సంబంధమే కూడావు. అదే అవసరం లేని సంబంధానికి పోకూడదు. ఆగాత సంబంధం కూడాం పోయ పిన్నీడు తలవేదనయాన. మనకు కానటువంటి సంబంధంలోనికి వస్తే మళ్ళీ తలనొప్పి. విశుద్ధ బైబిల్ പറയുന്നു. దేవుని వాక్యం అంటుంది. ఒక విశ్వాసికి అవిశ్వాసియమై యాదురు బంధం పాడి. ఒక విశ్వాసికి అవిశ్వాసితో ఎటువంటి పొత్తు లేదు. కార్యങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ చేదు వరుమ అങ്ങനെ ആയിపోయి. అన్ని మనకు తెలుసు గానీ చేసేటప్పుడు అట్లనే అయిపోయింది. అందుకే പിന്നെ వంద భాషమారు ప్రార్థన చేయండి. అయ్యగారు ప్రార్థన చేయండి. మళ్ళీ అమ్మగారిచి ప్రార్థన చేయాలి. అయ్యగారిచి ప్రార్థన చేయాలి. హల్లెలూయా. హల్లెలూయా. ఎంత ఇక్కడ దైవం కొడుత ప్రమాణం. ఇక్కడ దేవుడు ఇచ్చిన ప్రమాణం ఏమిటి? ఎంత జనం వీంటెడుకపెట్ట జనమాన. నా ప్రజలు విమోచింపబడినటువంటి ప్రజలు. అవర్ వాక్తత్వంగలకి చలికున్న జనమాన. వారు వాక్తత దేశానికి వెళ్ళచినటువంటి వారు. అందుకొండ అవరే ആക്രമിക്കാൻ വരുന്ന അമാലേക്കിൻ എന്റെയും കൂടെ ശത്രുവാണ്. വാരിനെ എതിർക്കാനൊക്കെ വസ്തുന്നതുകൊണ്ട് ശത്രു സൈന്യം വാരി നാക്കു കൂടെ ശത്രുലേ. അവരെ പൂർണ്ണമായി നിർമൂലമാക്കുവാൻ യഹോവ കൽപ്പിച്ചു. വാരിനെ സമ്പൂർത്തിഗം നിർമൂലം ചെയ്യാലനി യഹോവ ദേവുടി ചെപ്പാരു. അന്ന് അവർ നിർമൂലമാക്കപ്പെട്ടു. വാരി നിർമൂലമായി വീണ്ടും പിശാച് അമാലേക്കിനെ ഇവിടെ എഴുന്നേൽപ്പിച്ചു. മരല അപവാദി അമാലേക്കിനെ അക്കട ലേപ്പാരു. അന്ന് ദൈവം പറഞ്ഞു പൂർണ്ണമായി നശിപ്പിക്കാൻ വീണ്ടും പറഞ്ഞു. ആ രോജു കൂടെ ദേവുടി ചെപ്പാരു വാരിനെ സമ്പൂർത്തിഗത മാർച്ചാലി. അന്ന് യുദ്ധം ചെയ്യുന്ന ശൗലാണ് യുദ്ധം ചെയ്യുന്നത്. ആ രോജു യുദ്ധം ചെയ്യുന്നത് ശൗൽ രാജു. ശൗലിനോട് പറഞ്ഞു പൂർണ്ണമായി അവരെ നശിപ്പിക്കണം. ശൗൽ രാജുത്തോ ചെപ്പാരു സമ്പൂർത്തിഗ വാരിനെ ഹതമാർച്ചാലി. ശ്രദ്ധിക്കൂ, ദൈവം ഒരുത്തനെ തള്ളിയാൽ പിന്നെ തള്ളിയതാ. ദേവുടെ ഒക്കറിനെ ത്രോശി വേസ്തേ അത് ത്രോശി വെയ്യണം. ദൈവം ഒരാളെ സ്വീകരിച്ചാൽ പിന്നെ സ്വീകരിച്ചതാ. ദേവുടെ ഒക്കറിനെ ആദുക്കുണ്ടേ ആയന ആദുക്കുണ്ടാട്ടു. ഇടയ്ക്ക് വെച്ച് കോംപ്രമൈസ് ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. മധ്യലോ കോംപ്രമൈസ് ചെയ്തേ ദേവുടെ കാതു മന ദേവുടു. എന്നാൽ ശൗലിന്റെ കാലത്ത് വീണ്ടും യുദ്ധം ഉണ്ടായപ്പോൾ അനുശൗൽ കാലമല്ല മരള യുദ്ധം വെച്ചിന. ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചില്ല. ദേവുടെ ചെപ്പിന മാറ്റ ആയന വിനലേതു. അവർ അമാലേക്കിന്റെ രാജാവായി ആഗാഗിനെ കൊല്ലാതെ കൊണ്ടുവന്നു. വാരു അമാലേക്കുള്ള രാജുവൈന പ്രവാചകൻ അവനെ കൊന്നു. ശമുവേൽ പ്രവക്ത ആയനനു ഹതമാർച്ചാടു. ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് അമാലേക്ക് ഗ്രൂപ്പ്. ദേവന് പ്രജാംഗാനിക്ക് വ്യതിരേകംഗാ നിലപടിനട്ടുവണ്ടി ഒക്കെ ഗുംബെ അമാലേക്ക്. ഈ ശമുവേൽ പ്രവാചകൻ അവനെ കൊല്ലുവാനിടയായി. ഈ ശമുവേൽ പ്രവക്ത വാരിനെ ഹതമാർച്ചാരു. ഈ അമാലേക്ക് ഗ്രൂപ്പിൽപ്പെട്ടവനാണ് ഈ പറയപ്പെട്ട ഹാമാൻ. ഈ അമാലേക്കുള്ള ഗ്രൂപ്പിലോ ഉന്നട്ടുവണ്ടി വ്യക്തിയെ ഹാമാൻ. അന്ന് മുതൽ അവന് വൈരാഗ്യമായി യഹൂദനെ കാണുമ്പോൾ നശിപ്പിക്കുന്നുണ്ട്. യൂദുലനെ ചൂച്ചിട്ടപ്പോൾ അയനക്ക് വൈരാഗ്യം അണ്ടേ ചാലാ പക കോപം. ഈ മോർദ്ദേഖായെ കാണുമ്പോൾ അവന് ഭയങ്കര അസൂയ. മോർദ്ദേഖായിനെ ചൂച്ചിട്ടപ്പോൾ ഭയങ്കരമായ അസൂയ. മോർദ്ദേഖായയുടെ ഗ്രൂപ്പുകാരെ കാണുമ്പോൾ അവന് ഭയങ്കര അസൂയ. മോർദ്ദേഖായൊക്കെ ഗ്രൂപ്പിനെ ചൂടങ്ങനെ പക
അവിടെ ഇങ്ങനെ ഒത്തിരി യഹൂദന്മാർ അന്ന് പ്രവാസികളെ ചിതറി പാർക്കുന്നുണ്ട്. അക്കടെ ചാലാ മന്ദി യൂദുലു അക്കടിക്കട നിവസിസ്തുന്നാരു. തന്റെ പൂർവികന്മാരെ നശിപ്പിച്ച വൈരാഗ്യ നിമിത്തം ഹാമാൻ എങ്ങനെയെങ്കിലും യഹൂദന്മാരെ നശിപ്പിക്കാൻ പദ്ധതി ആലോചിച്ചുകൊണ്ടിരുന്നു. ഹാമാൻ പിതൃനൊന്ന് ഹതമാർച്ചിനട്ടുവണ്ടി വാരിനെ ചൂച്ചനപ്പെടു വീരനുകൂടെ എട്ടലൈനാ നാശനം ചെയ്യാലനെ ഹാമാൻ തലഞ്ചാ. ആ കാലഘട്ടത്തിലാണ് ഹാമാനിൽ പ്രൊമോഷൻ കിട്ടുന്നത്. ആ കാലവലോനെ ഹാമാൻക്കൊക്കെ പ്രൊമോഷൻ വെച്ചു. ഹാമാൻ നല്ലൊരു സ്ഥാനം രാജാവ് കൊടുത്തു. ഹാമാൻക്ക് മഞ്ചി പദവിനെ രാജു വെച്ചാട്. ഹാമാൻ നല്ല പൊസിഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ഹാമാൻ തന്നെ പൊസിഷനിലേക്ക് വെച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ അവനെ നമസ്കരിക്കുവാനുള്ള ഒരു കൽപ്പനയും കൂടെ അവൻ സമ്പാദിച്ചു. ആ ഇതല്ലോ തനുനി നമസ്കാരം ചെയ്സേ ഒക്ക കാര്യം കൂടെ ചെയ്യാലും അവന് മുമ്പിലും എത്ര വലിയ ലീഡർ വന്നാലും എന്ത പെദ്ദ നായകലോ വെച്ചാ ഹാമാൻ ഇങ്ങനെ നമസ്കരിച്ചിട്ട് അകത്തോട്ട് പോകും. ഹാമാൻ ഇല്ല വന്ദനം ചെപ്പി ലോപ്പിലേക്ക് പോവാലേ. പക്ഷെ മോർദേക്കായി ഇവനെ കാണുമ്പോ നമസ്കരിക്കാൻ നിന്നില്ല. അനി മോർദേക്കായി വീണ്ടും ചൂഷണപ്പെടി ഏമി നമസ്കാരം ചെയ്യേ. മോർദേക്കായി ദൈവത്തിന്റെ മകനാണ്. എന്തുകണ്ടേ മോർദേക്കായി ദേവനി കുമാരു പത്ത് കൽപ്പന നന്നായിട്ട് അറിയാവുന്നവനാണ് മോർദേക്കായി. പതി ആജ്ഞലു സരിഗാ പാട്ടിസ്തുന്ന തെലുസ്തുന്നതുകൊണ്ട് ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു ഞാൻ അല്ലാതെ വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുത്. നീ ദൈവ നീ ദേവുടു നേനേ കാബട്ടി നേനു തപ്പ മരക്ക് ദേവുടിനെ കൊണ്ടക്കൂടുതു അനേതാ എനിക്ക് തെലുസ്. വേറെ ഒന്നിന്റെ മുമ്പിൽ നമസ്കരിക്കരുത് എന്ന കൽപ്പന അറിയാകുന്നു അനേതി ഹാ മോർദേക്കായിക്ക് തെലുസു. അതുകൊണ്ട് മോർദേക്കായി പറഞ്ഞു ഹാമാനല്ല അതിനേക്കാൾ വലിയ വന്നവർ ഞാൻ നമസ്കരിക്കുന്നു. കാബട്ടി ഹാമാൻ കാതു ആയനെ കണ്ടേ പെദ്ദവാരോ വെച്ചിന നേൻ നമസ്കാരം എവർക്ക്. അതാണ് ദൈവവചനം അകത്തുള്ളവന്റെ ഒരു വ്യത്യാസം. അതേ ദേവനി വാക്യം ലോപ്പൽ ഉന്നട്ടുവണ്ടി വ്യക്തിയൊക്കെ വ്യത്യാസം. അദാർത്ഥമായ രക്ഷ കൈക്കൊണ്ടവൻ ആ യഥാർത്ഥമായിട്ടുവണ്ടി രക്ഷണ പൊന്നിന യഥാർത്ഥമായ ദൈവത്തെ അറിഞ്ഞൊരു ദൈവവൈതൽ യഥാർത്ഥങ്ക ദേവനി തെലുസ്കുന്നട്ടുവണ്ടി വാരു യഥാർത്ഥമായ കൽപ്പനകൾ അറിയാകുന്ന ഒരു ദൈവവൈതൽ നിജങ്ക ദേവനി ആജ്ഞനു തെലുസ്കുന്നട്ടുവണ്ടി ഒക്ക ദേവനി ഈ ലോകത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നവനല്ല. ഈ ലോകമനു നമസ്കാരം ചെയ്യാൽസിന അവസരം ലേദു. ഈ ലോകത്തുനിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും ടെമ്പറൽ ബ്ലെസ്സിങ്ങിനു വേണ്ടി ഈ ലോകമിലോണ്ടി പൊന്തുച്ചുന്ന കൊതികൊപ്പ ലാഭം മേലു അതിനുവേണ്ടി അവർ ദൈവത്തെ തള്ളിക്കളയുന്നവരല്ല. നിങ്ങൾക്കെല്ലാവർക്കും മോർദേക്കായിയുടെ ധൈര്യമുള്ള മനസ്സുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മോർദേക്കായിക്കുന്നട്ടുവണ്ടി ധൈര്യം മീലോ പ്രതിയൊക്കരിക്ക് ഉണ്ടാലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രശ്നം വരുമ്പോൾ മുട്ടുമടക്കാത്തവർ സമസ്യലൊച്ചിനപ്പോഴു ഭീഷണി വരുമ്പോൾ കുഴഞ്ഞു പോകാത്തവർ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവർ തലമുറ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അട്ടുവണ്ടിയൊക്കെ തലമോ ഈ കാലവലോ അവസരമായി ഉണ്ട്. ഏതൊക്കെ ബില്ലുകൾ പാസാക്കിയാലും ഏ ബില്ലു പാസ് ചെയ്സിന ഏതൊക്കെ നിയമത്തിന്റെ ഭേദഗതി ഉണ്ടായാലും ഏതൊക്കെ നിയമ നിബന്ധന ദൈവവചനത്തിന് വിരുദ്ധമായി എന്തൊക്കെ ഉയർന്നാലും ആരംഭിച്ചു. എങ്ങനെയെങ്കിലും ഹതമാർച്ചാലു ചെപ്പി തന പദ്ധതിയിലും ഏർപ്പാടി പെട്ടെന്ന് അവൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര യഹൂദന്മാര് ഈ ദേശത്തൊക്കെ ഉണ്ട്. വെണ്ടനെ അയന ടിക്കടെ എന്ത മന്ദി യൂതിലുണ്ടാരണി എല്ലാവരും നശിപ്പിക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെടുകയാണ്. പ്രതിയൊക്കരനെ നശിപ്പ് ചെയ്യാനൊക്കെ ഒക്കെ പദ്ധതി ഏർപ്പാട് ചെയ്തു. അതിനുവേണ്ടി അവൻ ഒരു കാര്യം രാജാവിനോട് പറഞ്ഞു. ദാനിക്കോസം രാജ്യത്തൊക്കെ മാറ്റി നമ്മുടെ 127 സംസ്ഥാനത്തിൽ പ്രഭുവാ മന ദേശമല്ല 127 സംസ്ഥാനമല്ലോ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും അങ്ങയുടെ കൽപ്പനകളും അനുസരിക്കാത്ത വേറെ ഒരു ജാതി ഇവിടെ ഉണ്ട്. മനം ചെപ്പുചുന്നട്ടുവണ്ടി മാറ്റലു മന രാജ്യപ്പ് നിബന്ധന പാട്ടിച്ചനട്ടുവണ്ടി വേറെ കൊന്തമന്ദി ഉണ്ടാരു. അവർ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് മനദേശമുലോ നിവാസം ചെയ്യുന്നാരു. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ നിശ്ചയമായി അവർ അനുസരിക്കേണ്ടവരാണ്. മന രാജ്യപ്പ് നിബന്ധനലു വാരു പാട്ടിച്ചവൽസിനട്ടുവണ്ടി എന്നാൽ അവർ അങ്ങേ അനുസരിക്കുന്നില്ല. വാരു മിംലനു പാട്ടിച്ച അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. നിബന്ധനലു പാട്ടിച്ചതും ലേദു. അങ്ങനെയുള്ളവർ ഇനി ഇവിടെ തുടരുവാൻ അനുവദിക്കരുത്. അല്ല ഉന്നട്ടുവണ്ടി വാരനെ ഇങ്ക മുന്തുക്ക് സാഗനിയത്തു. ഇന്ത്യ എന്ന മഹാരാജ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതേപോലെയുള്ള സ്ഥിതി വിശേഷം
എന്താണ് ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്നത്? ഇവിടെ ക്രിസ്ത്യാനികൾ വേണ്ട, ഇക്കടുന്നട്ടുണ്ട് നായകൾ ഏమంటున్నారు, ക്രൈസ്തവ അവസരം లేదు, ചർച്ചകൾ വേണ്ട, സംഘം അവസരം లేదు, ഇതെല്ലാം തല്ലി തകർത്തു കളയണം, ഇവന്നി കൂട మనం കുപ്പകൂൾച്ചാലേ, ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, ആ കാലം മുതലുള്ളതാണ്, ഈ രോജു നിന്നെ സ്റ്റാർട്ട് ആയിനది കാదు, ആ നാട്ടി കാലം నుండి പ്രാരംഭമായിനది, പക്ഷേ ഇന്നു വരെയും സുവിശേഷം തോറ്റു പോയിട്ടില്ല, അനി ഈ രോജു വരെക്ക് സുവാർത്ത പ്രകടിച്ചിട്ട ഇമാത്രം അപജയം പൊന്നലേ, ഇന്നുവരെ നമ്മുടെ ദൈവം പരാജയപ്പെട്ടിട്ടില്ല, മന പ്രഭു അപജയം പൊന്നലേതു, ഇതിനെല്ലാം അതിജീവിച്ചു വന്നതാണ് ദൈവത്തിന്റെ സഭ, ഇതന്നെട്ടിനെ ജയിച്ചു വസ്തുന്നട്ടുണ്ട് ദേവുടേ, മന ദേവുടു സംഗമം, ഒരു സഭാഗോളം പൊളിച്ചാൽ ഒക്ക മന്ത്രാണി പാടു, വേറെ നൂറെണ്ണം പണിയുന്നവനാണ് നമ്മുടെ ദൈവം, മറി വന്തലാതി സംഘാല് കട്ട തീരുന്ന ദേവുടേ മന ദേവുടു, ഹല്ലേലൂയ, ഒരെണ്ണം ജെ സി ബി കൊണ്ട് പൊളിച്ചാൽ ഒക്കെ ജെ സി ബി തോ കുപ്പ കൊലിസ്തേ, വേറെ പതിനായിരക്കണക്കിന് സഭകളെ പണിയുന്നവനാണ് നമ്മുടെ ദൈവം, അതുകൊണ്ട് അവൻ പറഞ്ഞു ഒരു കൽപ്പന അങ്ങ് പുറപ്പെടുവിക്കണം, കാബറ്റി ഒക്കെ ആജ്ഞനു വിടുതൽ ചെയ്യാലേ, കൽപ്പന പുറപ്പെടുവിച്ചാൽ നിന്റെ ഓർഡിനൻസ് വന്നാൽ ഇവരെല്ലാം നമുക്ക് ഒതുക്കാം, అయితే నీవు ఒక ఆజ్ఞను విడుదల చేస్తే మనం వీరందర్ని అదుపులో ఉంచొచ్చు, అగని యహూదന്മാരെ నశిపికివండి రాజావని కల్పన పురపట్టు, అలా యూదులను నశింప చేయడానికి హామానక ప్లాన్ చేసి రాజు ద్వారా ఒక ఆజ్ఞను విడుదల, ఆరాణ యహూదన్ ఎవరు యూదులు, సత్య దైవతె సేవికునవనాడు, స్తుతికునవనాడు, ఆరాధికునవనాడు, సత్య దేవుని ఆరాధిస్తున్నటువంటి వారు, అవనే ఆర్కొన్ను చేయన్ సాధ్యమల్ల, ఆయనను ఏమే చేయడానికి ఎవరికి సాధ్యం కాదు, ఈ నియమం ప్రసిద్ధమైనప్పుడు, ఈ నిబంధనను విడుదల, ఈ ఆజ్ఞను విడుదల చేసినప్పుడు, యహూదന്മാർ ఒన్నడంగ ఒక ఉపవాసం ప్రకటించు, యూదులు కలిసి కట్టుగా ఒక ఉపవాసాన్ని ప్రకటించారు, అవరడ కుటుంబంగల ఎల్లవరు ఉపవసించి ప్రార్థించుకొనగలిగారు, వారి కుటుంబంలో అందరూ ఉపవాసం ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം, മുറപെട്ടിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനാണ്, പ്രാർത്ഥനകൾക്ക് ജവാബിച്ച ദേവുഡു, ആ സമയത്ത് രാജാവ് കടന്നു പോകുന്ന പടിവാതിൽ മോർദ്ദേക്കായി രട്ടുടുത്ത വെണ്ണീറിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അയിതേ രാജു ഇലാ നടിച്ചു പോകുന്നതുകൊണ്ട് സമയമല്ലോ, ആയന ദ്വാരം എതിട്ട ആ ആ ഒക്ക ഗോനബെട്ട കെട്ടുകൊണി ആയന അക്കട കൂച്ചനി, ആരാണ് ഈ മോർദ്ദേക്കായി? ആ മോർദ്ദേക്കായി എവരു? അദ്ദേഹം യഹൂദനാണ്, ആയനൊക്കെ യൂദുഡു, ഒരിക്കൽ രാജാവിന്റെ ജീവനെ രക്ഷിച്ചവനാണ്, ഒക്കനാടു രാജുനെ ജീവിതാനി കാപാടിനട്ടുണ്ട്, രാജാവിന്റെ ബെഡ്റൂമിന് മുമ്പിൽ കാവൽ നിന്ന പടയാളികൾ രാജാവിനെ കൊല്ലാൻ പദ്ധതി ഇട്ടപ്പോ രാജുനെയൊക്കെ ബെഡ്റൂം മുൻപു ആയനു ഹതമാർച്ചടാനിക്ക് നിലപെടിനട്ടുണ്ട് സൈനികുലനെ, ആ വിവരം രാജാവിനെ ധരിപ്പിച്ച് ഈ ഇക്കടെ ഇലാ ഉണ്ടെന്നേട്ടുണ്ട് വർത്തമാനം രാജുക്ക് തെളിയപ്പെടുത്തി, ജീവനെ രക്ഷിച്ച വിശ്വസ്തനായ സേവകനാണ് മോർദ്ദേക്കായി, രാജുനെ പ്രാണാനി കാപ്പാടിനട്ടുണ്ട് നമ്മക്കസ്തുടേനട്ടുണ്ട് വ്യക്തിയെ, ഇസ്രായേലിന്റെ വിരോധമായി കൽപ്പന പുറപ്പെട്ടപ്പോൾ എപ്പോഴത്തെ ഇസ്രായേലുകൾക്ക് വ്യതിരേകങ്ങാ ഈ രാജാജ്ഞന വിടുതൽ ചെയ്തു, രാജാവിന്റെ കൊട്ടാരത്തിന്റെ പടിൽവാതിക്കൽ മോർദ്ദേക്കായി ഇപ്പോൾ ഉപവസിക്കുക, രാജനെയൊക്കെ ദ്വാരമെതിട്ട ആയന ഉപവാസം തോണ്ടുന്നാട്, നമ്മുടെ സെക്രട്ടറിയേറ്റിന്റെ മുമ്പിലൊക്കെ ഉപവാസം നടക്കുന്ന പോലെ ഈ രോജിലോ മന കളക്ടറേറ്റ് മുൻപ് ഉപവാസം ഉണ്ടെന്നു, മോർദ്ദേക്കായി രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഉപവസിക്കുന്നു, മോർദ്ദേക്കായി രാജഭവനം എതിട്ട ഉപവാസം ഉണ്ട്, തന്റെ വസ്ത്രം താൻ എടുത്തു മാറ്റിയിട്ട് ചാക്ക് വസ്ത്രം ഉടുത്തു, തനക്കുന്നട്ടുവണ്ടി ആ വസ്ത്രാന്ന് തീസി വെച്ചിന തർവാത ഓനബെട്ട കെട്ടുകൊണി ആയന ഉണ്ടനാടു, തന്റെ തലമുടി ഇങ്ങനെ പിച്ചി ചീന്തി ആയന തന രണ്ടിക്കലിലാ ചാരത്തിന്റെ മീതെ കുമ്പിട്ടിരുന്നു, കണ്ണീരോടെ ദൈവത്തോട് നിലവിളിക്കുകയാണ്, വിടുതലിന് വേണ്ടി ആ ജനം ആ പ്രജലയൊക്കെ വിടുതലക്കോ, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദേശാനെയൊക്കെ വിടുതലക്കോ, മോർദ്ദേക്ക എന്ന ഭക്തൻ അവിടെ നിന്ന് കരയുന്നു, മോർദ്ദേക്കായനേറ്റുവണ്ടി ഭക്തടു അക്കടുണ്ടി വിലപിസ്തു, ഈ ഉപവാസത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനകത്തോട് കയറാൻ പറ്റത്തില്ല, ഈ ഒക്കെ ഉപവാസം മുന്നട്ടുവണ്ടി സമയമല്ലോ ഇട്ടുവണ്ടി വസ്ത്രാലു ധരിച്ചുകൊണി രാജഭവനിലോനിക്ക് വെല്ലലേ, കൊട്ടാരത്തിനകത്ത് കയറണമെങ്കിൽ ഒഫീഷ്യൽ ഡ്രസ് ആവശ്യമാണ്, രാജഭവനിലോനിക്ക് എല്ലാലണ്ടേ ഒക്ക പ്രത്യേകമായ വസ്ത്രം കാവാലേ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ രാജ്ഞിയായിട്ട് എസ്തർ കൊട്ടാരത്തിനകത്തുണ്ട്, അല അല ഇലാ ഈനെ കുറിച്ചുന്നപ്പോഴു റാണിക
എസ്തേർ രാജഭവനമുള്ള ഉണ്ട് വേഗത്തിൽ കത്ത് മോർദേക്കായ രാജ്ഞിക്ക് എഴുതി ഒക്കെ സന്ദേശം ഒക്കെ ലെറ്റർ ആ റാണിക്കോസം മോർദേക്കായ രാസാരം നമ്മുടെ ജനത്തിന്റെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമായിരിക്കുന്നു മനപ്രജല സ്ഥിതി ചാലാ ഭയങ്കരംഗാ ഉണ്ടെന്നേ വിരോധമായി കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു വ്യതിരേകമായിട്ടുണ്ട് ആജ്ഞലു ബയൽദേരുന്നു അതുകൊണ്ട് അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാബട്ടി നു ഇപ്പോ എമൈനാ ചെയ്യാലേ ഹല്ലേലൂയ 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 അവൾ രാജ്ഞിയായിട്ട് കൊട്ടാരത്തിനകത്തുണ്ടെങ്കിൽ അവൾക്ക് മനസ്സമാധാനമില്ല അയിത്തെ ആമേ റാണിക രാജമൗല ഉണ്ട് ഗാനി ആമേക്കേ മാത്രം നെമ്മതി ലേതു സമാധാനം ലേതു കാരണം അവൾക്ക് ഇപ്പോ രാജാവിന്റെ അടുക്കൽ കടന്നു ചെല്ലുവാനുള്ള സമയമായിട്ടില്ല ഇപ്പോ രാജ്യദഗരിക്ക് വെല്ലലാനിക്കുന്നതുകൊണ്ട് സമയം ആമേക്കും കരാലേ ഓരോരുത്തർക്കും പ്രത്യേകമായ സമയങ്ങളും ദിവസങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിയൊക്കരിക്ക് പ്രത്യേകിപ്പെടുന്നതുകൊണ്ട് ദിനാലു സമയാലുണ്ടേ ആ സമയത്തിന്റെ ക്രമത്തെ തെറ്റിച്ച് രാജാവിന് മുമ്പിലോട്ട് എന്നാൽ ആ സമയാനിക്കുന്നതുകൊണ്ട് ക്രമാനി തപ്പിച്ചി എവരെയും ആ രാജ്യദഗരിക്ക് വെല്ലത്തെ രാജ്ഞിയാണെങ്കിലും ഏതൊരു ശിക്ഷയും രാജാവ് കൽപ്പിക്കുന്നത് നേരിടാൻ തയ്യാറായിക്കോളും റാണിയേനാ എവരെയും പറവലേതു രാജു ഏ ആജ്ഞയത്തെ വിടുതൽ ചെയ്തതോ ആ പ്രകാരം വരണി ഇവൻ ഹതമാർച്ചു രാജാവിന് കൽപ്പനയില്ലാതെ ആർക്കും വരാൻ പറ്റത്തില്ല രാജിനി ആജ്ഞ ലേക്കുണ്ട എവരു കൂടെ ലോപ്പിലേക്ക് എസ്തേറിന് കാര്യം പോയി ബോധിപ്പിക്കണമെന്നുണ്ട് എസ്തേർക്ക് ഈ വിഷയം പോയി രാജുത്തെ ചെപ്പാലും രാജാവിന് മുമ്പിൽ പോകേണ്ട സമയം അവൾക്ക് ഇതുവരെ വന്നിട്ടില്ല രാജു ദഗരിക്ക് പോവാനിക്കുന്ന സമയം ഇങ്ങനെ റാണിക്ക് രാലേതു ശൂഷൻ രാജധാനി ചെല്ലുവാൻ അവൾ ആഗ്രഹമുണ്ട് ശൂഷൻ രാജഭവനമിലോനിക്ക് വെല്ലടാനിക്ക് അവൾ ദൈവത്തിൽ ആശ്രയിച്ചു ഒരു മറുപടി മോർദേക്കായി കൊടുത്തു കാനി ദേവനെ എന്ത് ആശ്രയം ഒക്കെ ജബാവു മരള ആമേ മോർദേക്കായി നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഉപവാസം ഉണ്ട് പ്രാർത്ഥന ഞാനും എന്റെ തോഴിമാര് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാം കൊട്ടാരത്തിലേക്ക് കയറാൻ പോവുകയാണ് രാജഭവനമിലേക്ക് പ്രവേശിച്ച രാജധാനിയിലേക്ക് കയറാൻ പോവുകയാണ് രാജഭവനമിലേക്ക് രാജാവിന്റെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് അവൻ എന്റെ നേരെ ചെങ്കോൾ നീട്ടിയില്ലെങ്കിൽ അഗ്രം തൊടുവാൻ എനിക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം കൽപ്പന പുറപ്പെട്ട എന്റെ ശിരസ് ഛേദിക്കപ്പെടും ഒക്കവേള രാജാജ്ഞ വേറെ വിധംഗോ വെച്ചിട്ടേ നാം മെടത്തേക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് അങ്ങനെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു അലാ ഉപവാസ പ്രാർത്ഥന പ്രാരംഭമായി മൂന്ന് ദിവസത്തെ ഉപവാസം പ്രാർത്ഥന മൂന്ന് രോജില ഉപവാസം പ്രാർത്ഥന ജരിഗിന്ദി മൂന്നാമത്തെ ദിവസം മൂന്ന് രോജു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെ ഒക്കെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് എന്തും പ്രതീക്ഷിച്ചുകൊണ്ട് സത്യത്തിൽ അവൾ ചെല്ലേണ്ട ചാൻസ് അല്ല അത് അക്കടെ പോവാൽസിന തരുണം കാതരി ഇപ്പൊ ചെല്ലാതെ കുറച്ച് കഴിഞ്ഞ് ചെന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴ് പോകണ്ട ഇങ്ങ കൊഞ്ചം ആയി പോത്തേ അക്കടെ ഏം പണി കാരണം യഹൂദന്റെ കുടുംബങ്ങൾ കടന്നു എന്ന സ്ത്രീകളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ യൂദുല ഭവനാനിക്ക് വെള്ളി അക്കടുന്നതുകൊണ്ട് സ്ത്രീലനു ചിന്നാരി വീട്ടലിനു ഹതമാർച്ചു യൂദന്മാരെല്ലാവരും മരിച്ചിട്ട് പിന്നെ പോയിട്ട് കാര്യമൊന്നുമില്ല യൂദനന്ത ചനിപ്പോയിന് തർവാത്ത മരലാ പോയി ഏമി പ്രയോജനം ലേതു അതുകൊണ്ട് അവൾ സ്വന്തം ജീവനെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി തന സ്വന്തം പ്രാണാനി ബലിയർപ്പിച്ചതാനിക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദേവനെ എന്ത് ആശ്രയം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഉപവാസംതോ പ്രാർത്ഥന ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചു മൊദട്ടി സ്റ്റെപ്പ് വെച്ചു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ പ്രിയ സഹോദരിമാരാ ഒരു പ്രതിസന്ധി വരുമ്പോൾ മീക്കൊക്കെ വ്യതിരേകത വെച്ചിന പ്രശ്നം വരുമ്പോൾ ഒക്കെ സമസ്യ വെച്ചിട്ടപ്പോൾ അലറി വിളിച്ച് നിരാശപ്പെടുകയല്ല വേണ്ടത് കേക്കൽ വെസി മീരു നിരാശ
രാജതന്ത്രണം കാണു. ശത്രു എലി എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും അപവാദി എന്ത ഗപ്പ ശക്തി വന്നുടൈന ദൈവസന്നിധി മുട്ടുമടക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. സന്നിധിലോ മീരു മൃക്കാലോണ്ടി മീരു പ്രാർത്ഥിച്ചിട്ടുള്ളത് എത്ര വലിയ ചങ്കടത്തിന്റെ മുമ്പിൽ വന്നു നിന്നാലും എന്ത ഗപ്പ എറ സമുദ്രം മീ മുണ്ടച്ചന എത്ര വലിയ ഗോലിയാത്ത് വന്ന് മുമ്പിൽ വെല്ലുവിളിച്ചാലും ഗോലിയാത്ത് മീ മുണ്ടച്ചന പ്രാർത്ഥനയുടെ ശക്തിയാൽ പ്രാർത്ഥനയൊക്കെ ശക്തി അഭിഷേകത്തിന്റെ ശക്തിയാൽ അഭിഷേക പുഷ്ടി ചേത മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സ്റ്റെപ്പുകൾ തുറക്കുന്നവരാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇങ്ങനെ എലിസബത്ത് അങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് കടന്ന് ചെന്നപ്പോ എസ്തേർ മുന്തുക്ക് സാഹിനപ്പെടു. രാജാവ് അവിടെ നിൽക്കുക. രാജു അക്കടെ ഉണ്ടാട അവന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ഹൃദയമല്ലോ ദൈവം കാര്യം ചെയ്യാൻ മുതൽ വെച്ചാരു. സത്യത്തിൽ ഇങ്ങനെ വാളാണ് എടുക്കേണ്ടത്. നിജം ജപ്തേ തന ഒരലോനുണ്ടി വാള് തീയാലേ. പക്ഷെ ദൈവം പ്രവർത്തിച്ചപ്പം കാനി ദേവുടു കാര്യം ചെയ്തപ്പോഴു വാളകത്തോട്ടിട്ടു. ആ ഖഡ്ഗം അതേ ലോപ്പലേക്ക് പോയിന്ന് ചെങ്കോലിങ്ങനെ നീട്ടി ആയന ആ ബംഗാരപ്പു ദണ്ഡിന് ചൂപ്പിച്ചാരു. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്. വാളാണ് വരേണ്ടത്, ഖഡ്ഗം രാവാലേ. സ്ഥാനത്ത് ദൈവം ചെങ്കോൽ കൊടുത്തു. ആ സ്ഥലമിലോ ദേവുഡു ആ രാജപ്പു ദണ്ഡ് ചൂപ്പിച്ചാരു. എസ്തേർ ചെങ്കോലിന്റെ അഗ്രത്തെ തൊട്ടു. എസ്തേർ ആ ദാനി യൊക്ക അഞ്ചിന് താക്കുന്നതേ തൊട്ടപ്പോൾ അക്കട താക്കിനപ്പോഴു രാജാവിന്റെ മണിയറ എസ്തേറിന് വേണ്ടി തുറക്കപ്പെട്ടു. ആ രാജിനിയൊക്ക ആ പടുക്ക ഗതി ആ റാണിക്കോസം തെരുവപടി. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, പ്രാർത്ഥന ചെയ്യുന്ന സഹോദരന്മാരെ, മുറവെട്ടുന്നതുവണ്ടി നാ സഹോദരസഭ പ്രാർത്ഥിക്കാൻ തയ്യാറായ സംഘം പ്രാർത്ഥിച്ചു. ഏതൊരു പ്രതിസന്ധി വെളിപ്പെട്ടു വന്നാലും ഏതൊരു ഭരണകൂടം എതിരായി തീർന്നാലും അതിന്റെ ചെങ്കോടിനെ തിരിക്കുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സ്നേഹിക്കുന്നത്. രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ ഞാൻ തരാം. ഈ രാജ്യാനിക്ക് സഹമയിനാണ് സംസ്ഥാനത്തെ പകുതിയാക്കി 127 സംസ്ഥാനം സഹം ചേച്ചി 65.5 സംസ്ഥാനം വരെ തരാൻ ഞാൻ തയ്യാറാണ്. 65.5 സംസ്ഥാനമല്ലോ നീക്കിവിടാനൊക്കെ ഞാൻ ഇഷ്ടപ്പെടുത്തു. അവൾ ചാടിക്കേറി ഒന്നും പറഞ്ഞില്ല. അവൾക്കിപ്പോൾ ആവശ്യം രാജ്യമല്ല. അവൾക്കിപ്പോൾ ആവശ്യം 10 ഏക്കർ ലാൻഡ് അല്ല. അവൾക്കിപ്പോൾ 10 ഏക്കറല്ല ലാൻഡ്. അവൾക്കിപ്പോൾ ആവശ്യം മിനിസ്റ്റർ പദവിയല്ല. അവൾക്ക് മന്ത്രി സ്ഥാനം കാതു. അവൾക്ക് ആവശ്യം ജനത്തിന്റെ ഉദ്ധാരണമാണ്. അവൾക്ക് കവൽസനദി പ്രജലയൊക്കെ വിടുതല. നാളെ ഞാൻ വിരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് ദയവായി എന്റെ വിരുന്ന് വരണം. ആമെ ചെപ്പിന്റെ രേപ്പ് നേനൊക്കെ വിന്ത് ഏർപ്പാട് ചെയ്യുന്ന ആ വിന്തിലോ രാജു ഹാമാനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ഹാമാനും ആ ഫീസ്റ്റിന് വന്നു. ആ ഹാമാൻ കൂടെ ആ ഫീസ്റ്റ്. ഇതിനിടയില് രാജാവ് ചോദിച്ചു, ഇതിനിടെ രാജാവിന് വലിയ ടെൻഷൻ. ഇതിനു മധ്യലോ രാജുക്കൊക്കെ ലാണ്ട് ടെൻഷൻ. നോക്കൂ, ദൈവം ചെയ്യുന്ന ഓരോ പരിപാടി നോക്കൂ. ദൈവം ചെയ്യുന്ന കാര്യാനി ചൂട ടെൻഷൻ മാറാൻ വേണ്ടി ടിവി അല്ല ഓൺ ചെയ്തത്. ടെൻഷൻ ടെൻഷൻ പോടാനിക്ക് ടിവി ഓൺ ചെയ്യലേ. നെറ്റ് അല്ല ഓൺ ചെയ്തത്. ഏമി ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇതിന്റെ ഒക്കെ പറയും ടെൻഷൻ. ഈ രോജില്ലോ ടെൻഷൻ പോടാനിക്ക് വാട്സ്ആപ്പ് അന്നി ആപ്പിലുണ്ണേ. അത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഈ രോജില്ലോ മന പ്രജലക്കുന്ന ടെൻഷൻ അതേ. ആരാണോ ഏതാണോന്നും അറിയത്തില്ല. ചുമ്മാ ചാറ്റിങ് പിന്നെ കഥ മീറ്റ് ചെയ്യാൻ നേരത്തെ പല്ലില്ല, കൈയില്ല, കണ്ണില്ല, കാലില്ല, ഒന്നുമില്ല. അയിത്തെ അവ ഓപ്പൺ ചേസി ചാറ്റിംഗ് മുതൽ എടുത്തരു. എവരോ മുക്കു മുത്തി തെളിയനട്ടു വേണ്ടി വ്യക്തിത്വം ചാറ്റ് ചെയ്തോണ്ടത് നേരുക ചൂസിനപ്പോ പൊന്നു ലേതു, കണ്ണു ലേതു, കാലു ലേതു, ചേത്തില്ലേക്ക് പറയുന്ന ആൾക്കാർ നേരിട്ട് കാണുമ്പോ ബോധം കെട്ടി വീഴ. ചാറ്റിംഗ് ചെയ്തപ്പോ ഡാർലിംഗ് ഡാർലിംഗ് അന്നി ചെപ്തു ഉന്നട്ടുവണ്ടി വ്യക്തിനി ഡയറക്റ്റ് ചൂസിനപ്പോ കോമാലോ പാടിപ്പോത്തത് നിജമേ കോമയിലായി പോത്തുണ്ട്.
ഇവിടെ രാജാവ് എന്തായിരുന്നു? ഇക്കട രാജു ఏం చేసాడు? తన దినవృత్తాంత పుస్తకం విడర్తి വായിച്ചു. తను తనకున్నటువంటి పుస్తకాన్ని తెరిచి చదవడం మొదలు పెట్టాడు. ఒక భక్తుని ఏటవం కూడుదల ఆశ్వాసం నల్గునది దైవత్వంటి వచనమాన. ఒక భక్తునికి భక్తురాలకు అన్నిటికంటే ఎక్కువ ఓదార్పిస్తున్నటువంటిదే దేవుని వాక్యము, దేవుని గ్రంథము. హల్లెలూయా. హల్లెలూయా. ఎంత దుఃఖముള്ളപ്പോഴും భారముള്ളപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്നത് దైవత్వంటి వచనమాన. ఎంత దుఃఖము భారం కలిగినటువంటి సమయములో మనల్ని ఓదార్చేది దేవుని వాక్యము. ഉപകാരങ്ങൾ രേഖപ്പെടുത്തിയ ഭാഗത്ത് വന്നു. തന ജീവനെ കാപ്പാടുക്കോടാനിക്ക് മോർദ്ദെക്കായി ചെയ്തിട്ടുണ്ട് കാര്യം അക്കട ചൂസാം. പെട്ടെന്ന് തനിക്ക് ഒരു ഓർമ്മ വെണ്ടനേ ഇത് കുർത്തച്ചിന്നി അതൊക്കെ ചിന്തിച്ചു. ഷേ എടാ, എന്റെ ജീവനെ രക്ഷിച്ചവനെ ഞാൻ ഇതുവരെയും ബഹുമാനിച്ചിട്ടില്ലല്ലോ. നാ പ്രാണാനെ കാപ്പാടിനട്ടുവണ്ടി വ്യക്തിക്ക് നേനു ഏ ഉപകാരമുള്ള ചെയ്യലേത് കഥാ. ദൈവം പ്രവർത്തിക്കുന്ന മാർഗങ്ങൾ നോക്കൂ. ദൈവം ചെയ്യുന്ന കാര്യാണ് ചൂടണ്ടേ. അവൻ മറന്നു കിടന്നതാ, ആയന മറിച്ചു പോയിന സംഗതി. പക്ഷെ വചനം അത് ഉണർത്തിച്ചു. കാനി എപ്പോഴേത്തെ വാക്യം ചതുവിനപ്പോഴും അത് ആയനനു ലേവനത്തി ആവേ ജ്ഞാപകം ചെയ്യിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും, മനം ചെയ്യുന്ന പ്രതി പ്രാർത്ഥന നമ്മോട് വാക്തത്വം അരുളി ചെയ്ത ദൈവത്തെ ഉണർത്തിക്കുന്നതാണ്. മന ദേവുടെ വാഗ്ദാനം ചെയ്യുന്ന ദേവനെ മനം ആവി ജ്ഞാപകം ചെയ്യുന്നട്ടുണ്ട് വാരുകാ ഉണ്ടാ. ഹല്ലേലൂയാ. 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 ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നീയല്ലേ പറഞ്ഞത് എനിക്കത് തരാമെന്ന്. എന്നിട്ട് ഇതുവരെ ആയില്ലല്ലോ ചോദിക്കാം നമുക്ക്. ആ ദൈവനത്തെ ചെപ്പാൽസിനു ദേവാ, നുവേ കഥ ഇസ്താമെന്ന് ചെപ്പാരു അനി ധൈര്യം അടുകാലേ. ഈ പ്രൊഫസിയൊക്കെ എന്നോട് നീയല്ലേ പറഞ്ഞത്? ഈ പ്രവചന വാക്കുകൾ നുവേ കഥ പലിക്കുന്നേ. അത് എവിടെ വരെ ആയി? അത് എക്കടാക്ക വെച്ചേ. അത് ഈയിടെ എങ്ങാനും നടക്കുവോ? ജറുത്തതാ ദേവനെ അടുകച്ചണ്ടേ. കാരണം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം അതാണ്. കാരണം ദേവനിക്ക് മനക്കുന്ന സംബന്ധം അതേ. അദ്ദേഹം മനസ്സ് തീരുമാനിച്ചു മോർദ്ദെക്കായി ബഹുമാനിക്കണം. ആയന മനസ്സിലോ തീരുമാനം തീസ്കുന്നാടു. മോർദ്ദെക്കായിനെ കൊല്ലാൻ കഴുമരൊക്കെ തീർത്ത് ഹാമാൻ വരുന്നത്. അപ്പഴേ ആ ഒക്ക ഉരി സ്തംഭാനി തയ്യാറ് ചെയ്സി ചാലാ സന്തോഷങ്ങാ ഹാമാനട വസ്തുന്നാ. 50 മുഴം പൊക്കത്തിൽ വലിയ തൂക്കുകയറക്കുണ്ടാക്കി ഹാമാൻ റെഡി ആയിട്ട് ഒക്ക പേദ്ദ ഉരി സ്തംഭമോ. അപ്പൊ രാജാവ് ഹാമാനോട് ചോദിച്ചു. അയിത്തെ ഹാമാൻതോ അടിക്കാറു, രാജാവിന്റെ ജീവനെ രക്ഷിച്ച ആളെ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? രാജു രാജാവ് മാനിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ എങ്ങനെയാണ് രാജു ഹെച്ചിഞ്ചടാനിക്ക് ഗൗരവിച്ചടാനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വ്യക്തിക്ക് ഏമേമി ചെയ്യാലേ. പെട്ടെന്ന് ഹാമാൻ വിചാരിച്ചു, രാജാവ് എന്നെയാണ് ഇപ്പൊ മാനിക്കാൻ പോകുന്നത്. അയിത്തെ ഇപ്പോഴും ഹാമാൻ ഏമണുക്കുന്ന നന്ന് തപ്പ എവറിനി നേനേ കഥാ. പെട്ടെന്ന് ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി. രണ്ടനെ ഒക്കെ ലിസ്റ്റ്. രാജാവിന്റെ രാജകീയ വസ്ത്രം ധരിപ്പിക്കണം. രാജിനെയൊക്കെ രാജവസ്ത്രം ധരിമ്പോ ചെയ്യാം. രാജാവിന്റെ കുതിരപ്പുറത്ത് തന്നെ കയറ്റണം. രാജിനെയൊക്കെ ഗുരമുലോനെയാക്കിയാലേ. രാജാവ് വെക്കുന്ന അതേ കിരീടം തന്നെ വെക്കണം. രാജു പെട്ടിന അതേ കിരീടം പെട്ടാലേ. എന്നിട്ട് പുള്ളി ഇങ്ങനെ ആശ്വസിച്ചു, നാളെ ഇതൊക്കെ എനിക്ക് കിട്ടും. ഓ ആയന ചാലാ സന്തോഷിച്ചിന റേപ്പു ഇവന്നീ നാക്കേ കഥ വെച്ചേത്. നാളെ ഞാൻ ഈ സിറ്റി കൂടെ ഫോർ ദ പീപ്പിളിന്റെ മുമ്പിലൂടെ രാജാവിന്റെ കിരീടമൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി കുതിരപ്പുറത്ത് കുടു 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 റേപ്പട്ടി രോജു ഇതേ സമയമുലോ ഈ പട്ടണമുലോ നേനു രാജു വെക്കിന ഗുറമെക്കി ആ രാജകിരീടമുന്ന് ധരിച്ചുകൊണ്ട് രാജവസ്ത്രമുന്ന് ധരിച്ചി നേനു ഗുറമിൽ മീതേ ഏം ചേസ്താം നീനു പ്രയാണം ചെയ്താം. രാജാവ് ലിസ്റ്റ് വായിച്ചു. രാജു ആ ലിസ്റ്റ് ചതിവയാടു. രാജാവ് യെസ് ഐ പ്രൊസീഡ്. ഓ ഞാൻ അലാനേ ചെയ്യുന്ന. അങ്ങനെയാണെങ്കിൽ അലായിത്തേ ആ ചാക്ക് ഉടുത്തിരിക്കുന്ന മോർദ്ദെക്കായിനെ വിളിച്ചിട്ട് അലായിത്തേ ആ ഗോനുപട്ട കട്ടുകൊണി ആ ദ്വാരം എതിട്ട് ഉണ്ടട്ടുണ്ടി മോർദ്ദെക്കായി ഉണ്ടാടി കഥ ചാരത്തിൽ ഇരിക്കുന്നവനെ വിളിച്ചിട്ട് ആ വീടിലെ കുറിച്ചിന് ആ വ്യക്തിനെ വിളിച്ച് എന്റെ ഏറ്റവും മേസ്ത്രമായ വസ്ത്രമനെ ധരിപ്പിച്ചിട്ട് കുന്നട്ടുവണ്ടിതാണല്ലോ ശ്രേഷ്ഠമായിട്ടുണ്ടി രാജവസ്ത്രാണി പറഞ്ഞതുപോലെ തന്നെ എന്റെ കിരീടം അവന്റെ തലയിൽ വെച്ചിട്ട് നീ ചെപ്പന പ്രകാരമേ പട്ടണത്തിലൂടെ അവനെ അങ്ങ് നടത്തിയിട്ട് വിളിച്ചു പറയണം. പട്ടണം അന്തട്ടിലോ ആയനു
രാജാവ് മാനിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയാണ് മാനിക്കുന്നത്. രാജു ഗൗരവിച്ചിടാനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിനി ഇലാ ചേസ്തരനി നീ നോട്ടിത്തോ ജപ്പ്. മോർദെക്കായിനെ കൊല്ലാതിരുന്ന ഹാമാനെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിച്ചു. മോർദെക്കായിനെ ചമ്പടാനിക്ക് ഒരു സ്തംഭാനി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ഹാമാൻ നോട്ടിലോ നുണ്ടിയേ ഈ മാട്ട ദേവുഡു പലിക്കിഞ്ചു. ഇപ്പോൾ ഹാമാൻ ചങ്കു പൊട്ടി വിളിച്ചു പറയുന്നത്. ഇപ്പോൾ ഹാമാൻ ഗുണ്ടെ ബദലൈന വ്യക്തിക്ക് ജപ്തുന്നാണ്. എല്ലാവരും നോക്കു, രാജാവ് മാനിക്കുന്ന ആളുകൾ എങ്ങനെയാണ് രാജാവ് മാനിക്കുന്നത്. രാജു ഗൗരവിച്ചിടാനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ ഇലാ ചേസ്തരു. അവ നിരാശപ്പെട്ട് വീട്ടിൽ മടങ്ങി വന്നു. നിരാശ കാത്തിരിയേണ്ടി വെച്ചു. അവന്റെ ദുഃഖം കണ്ടപ്പോൾ ആയനെ ദുഃഖാന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്. ഓ, ഭാര്യ അടുത്തുന്ന് ഏമൈന്ദി. കാര്യങ്ങൾ ഹാമാൻ വിവരിച്ചു. അന്യ വിഷയാലു ഹാമാൻ തെളിയപരിച്ചു. അവന്റെ ഭാര്യ പറഞ്ഞു, അന ഭാര്യ ചെപ്പേ, നീ മോർദെക്കായിയുടെ മുമ്പിൽ വീഴാൻ തുടങ്ങി. നീ മോർദെക്കായി മുൻപു നിനക്ക് പതനം സംഭവിച്ചുണ്ട്. നീ പഠിപ്പോടം സ്റ്റാർട്ട് ആയിണ്ടി. അവൻ യഹൂദൻ എങ്കിൽ ആയന യൂദുടൈതേ നീ അവനെ ജയിക്കില്ല. നീ വായനനു ജയിച്ചാല അവൻ യഹൂദൻ എങ്കിൽ ആയന യൂദുടൈതേ നീ അവനെ ജയിക്കില്ല. നീ വായനനു ജയിച്ചാല അവൻ സ്തുതിക്കുന്നവനെങ്കിൽ ആയന സ്തുതി ചെപ്പുച്ചിട്ടുണ്ട് നീ അവനെ ജയിക്കില്ല. ആയന സ്തുതിച്ച വ്യക്തി ആയിട്ട് നീ ആയനനെ അവൻ ആരാധിക്കുന്നവനെങ്കിൽ ആയന ആരാധിക്കുന്ന വ്യക്തി നീ അവനെ ജയിക്കില്ല. ആയനനെ ജയിച്ചാലതു അവൻ ദൈവ പൈതലെങ്കിൽ ആയന ദേവനെ പിടിയേറ്റ നീ അവനെ ഒരിക്കലും ജയിക്കുകയില്ല. ആയനനെ ജയിച്ചോ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരേ, പ്രിയാ നമാട്ടവിൻ, നീ ഒരു ദൈവ പൈതലെങ്കിൽ നീ ഒക്കെ ദേവനെ വിടൈ, നീ ദൈവത്തിന്റെ അഭിഷേകം ഉള്ളവനെങ്കിൽ ദേവനെ അഭിഷേകം ഉണ്ടട്ടു, നീ ദൈവ കൃപ കൈകാര്യം ചെയ്ത വ്യക്തിയെങ്കിൽ നീ കൃപ വന്ദന വ്യക്തിയായി നിന്നെ ഒരിക്കലും ജയിക്കയില്ല. ഏ വ്യക്തി കൂടെ ജയിച്ചാല നീ ജയിക്കാൻ പോകണ. നീ ജയശാലിക വിശ്വസിക്കുന്ന കാരണം അടിച്ചാറ വർത്തുക. സിഞ്ചവാരി ചപ്പലുണ്ടോ ദേവനെ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീസസ്. ഇത്തേ ദിവസം രാവിലെ വേഗം കൊട്ടാരത്തിൽ ഹാമാൻ വന്നു. റാണി ബെഡ് മീത എവരുന്നു. ഹാമാൻ രാജാവ് പറഞ്ഞു, എന്റെ രാജ്ഞിയുടെ ബെഡ് വരെ ഇവൻ കേറാറായെങ്കിൽ ഇവനെ ഇനി വെച്ചിട്ട് കാര്യമില്ല. ഭാര്യയിനട്ടുവണ്ടി റാണി മഞ്ചം എക്കടാനിക്ക് ധൈര്യം ചൂപ്പിഞ്ചന വീണിനി ഒക്കെ ക്ഷണം കൂടെ ഉഞ്ചക്കൂടും. അവനെ തൂക്കിക്കൊള്ളാൻ കൽപ്പന പുറപ്പെട്ടു. ആയനു ഒരു വേസ് ചമ്പുമനി രാജാജ്ഞ ബയലുദേരുന്നു. എന്താ സംഭവിച്ചത്? ഏമി സംഭവിച്ചു? ഓർത്തേക്കായി തൂക്കിക്കല്ലുവൻ ഹാമാൻ ഉണ്ടാക്കിയ അതേ കഴുമരത്തിൽ മോർദെക്കായിനെ ഹതമാർച്ചിടാനിക്ക് ഏർപ്പറിച്ചിട്ടുണ്ട് അതേ ഒരു സ്തംഭം പൈന ഹാമാനെ തൂക്കിലേറ്റുവാൻ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഹാമാൻ ഉരി വെയ്യടാനിക്ക് ദേവുടൊക്ക ഓർഡർ. ഹല്ലേലൂയ. അടുത്ത വീരുന്ന രാജാവ് വന്നപ്പം എസ്തേർ പറഞ്ഞു, ഇങ്ങൊക്കെ വിന്ദു കോസം ആ രാജു വെച്ചിനപ്പടെ എസ്തേർ അന്നാലോ എന്റെ സ്വന്തം ഭവനക്കാരെ ചാർച്ചക്കാരെയൊക്കെ നശിപ്പിക്കുവാൻ നീ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടല്ലോ. അന്നെ നാ സ്വന്ത കുടുംബക്കലനു ലേക്കപ്പോത്തെ നാ പ്രജലനു നശിമ്പ ചെയ്യാനിക്ക് നീ ഒക്കെ രാജാജ്ഞ വിടുതല ചെയ്യണോ കഥ. അതൊന്ന് ക്യാൻസൽ ചെയ്യണം. അതൊക്കെ ക്യാൻസൽ ചെയ്യാം. രാജാവ് അത് ചെയ്യാൻ ദൈവം അവന്റെ അകത്ത് കൃപ കൊടുത്തു. രാജു അലാ ചെയ്യാനിക്ക് ദേവുഡു ആയന ഹൃദയമുള്ള പ്രേരേപണം രാജകീയ മുദ്ര കൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന പുറപ്പെട്ടത്. രാജുനിയൊക്കെ മുദ്രത്തോനെ ഉംഗരം തോനെ ആനക്ക് മുദ്ര വെച്ച അതേ രാജകീയ മുദ്ര മോതിരം കൊണ്ട് അതേ രാജകീയമൈന ആ ഉംഗരപ്പൂ ആ മുദ്രനു രാജാവ് അടുത്ത ഓർഡർ ഇട്ടു. ഇനിയാരും എന്റെ ഈ രാജ്യത്തോരൊറ്റ യഹൂദനെ തൊട്ടുപോകരുത്. ഇങ്ക ഈ ദേശമല്ലോ ഒക്കെ യൂദിനി മുട്ടടാനിക്ക് ഇക്കടുന്ന എവരിക്ക് വീലിലേതു ഒറ്റ കുടുംബത്തെ തൊട്ടുപോകരുത്. ഒക്കെ കുട്ടുമാനെ മുട്ടടാനിക്ക് മീക്ക് അധികാരം. നോക്കൂ, രാജാവിന്റെ തീരുമാനങ്ങളെ തിരുത്തിയ ഒരു എസ്തേർ രാജുനിയൊക്കെ ആജ്ഞനു എം ചേസാം അണ്ടേ നോ ഉല്ലംഘിച്ചടാനിക്ക് അണ്ടേ ദാനിനി സരിതിട്ടടാനിക്ക് ആമേൻ ഒക്ക എസ്തേർ വലിയ സാധ്യമായി. ഹല്ലേലൂയ. അതിന് ശേഷം സംഭവിച്ച കാര്യം അക്കടെ സംഭവിച്ചിട്ടുണ്ട് കാര്യം. യഹൂദന്റെ പ്രധാനപ്പെട്ട ഉത്സവം പുരീം അവിടെ ആരംഭിച്ചു. അക്കടുന്നിട്ടുണ്ട് ആ യൂദിനിയൊക്കെ പുരീം അനേറ്റുവണ്ടി പണ്ടുകൾ അപ്പോൾ സ്റ്റാർട്ട് ആയി. ഇതിനൊക്കെ കാരണമായത് ആരാ? വീട്ടന്നിട്ട് കാരക്കുള്ള അപ്പനും അമ്മയും ഇല്ലാത്ത
తల్లిదండ్రులు లేనటువంటి అనాథయాయ అనాథగా ఉన్నటువంటి యాదొరు ప్రదేశీమిల్లాదిరున్న ఏ మాత్రం నిరీక్షించడానికి ఏమీ లేనటువంటి ఏ మాత్రం తరుణం లేనటువంటి ఆరాలు మరియపడాదిరున్న ఎవరి చేత తెలియపరచబడనటువంటి సాధువాయ ఎస్తే ఒక దీనురాలైనటువంటి ఎస్తే హల్లెలూయా హల్లెలూయా నేను కేల్కున్న ప్రియ సహోదరిమారే ఆ మాటలు వింటున్న నా ప్రియ సహోదరి నేను ఈ వాక్ అవసానిపికన ఆగ్రహించుయా ఆమోగించడానికి నేను ఇష్టపడుచున్నా నీయం దైవత్తిని వెండి ప్రయోజనపడండి ఒక ఎస్తే రా నీవు దేవుని కొరకు ప్రయోజనకరంగా ఉండవలసినటువంటి ఒక ఎస్తే దైవసన్నిధి ప్రార్థించాల్ దేవుని సన్నిధిలో ప్రార్థించినట్లయితే ఏదొక చెంగోలు నీ కళ్ళుగోలమై తీరు ఏ ఒక రాజ్యదండు కూడా నీకు అనుకూలంగా మార్చబడదు ఎన్నె కేల్కున్న ప్రియ సహోదరిమారే నా మాట వింటున్న నా ప్రియ సహోదరులారా దైవసన్నిధిలో ప్రయోజనపడండి మోర్దెకాయ మీరు దేవుని సన్నిధిలో వాడబడదగినటువంటి మోర్దెకాయలు నీ మిరటుడుతు ప్రార్థించాల్ నీవు గోనబట్ట కట్టుకొని ప్రార్థించినట్లయితే విరోధమై ఉండాకున్న కళ్ళుమరు హామారు మార్చబడదు నీకు వ్యతిరేకంగా ఉన్నటువంటి ఆ ఊరి స్తంభము ఆ హామా పరిస్థితి వారి జీవితంలో లేదు సవాళ్ళు అతని ముందు పదరిపోగాదే దాని ముందు మీరు కలవరం చెందక అతని ముందు ముట్టుమడకాదే దాని ముందు మోకరించకుండా దైవత్తిల ఆశ్రయించు దేవుని యందు ఆశ్రయము చే దైవం బాగే ముట్టుమడకి దేవుని ముందు మీరు నమస్కారం చేసి ప్రశ్నలను కాంప్రమైజ్ చేయాదే ఆ సమస్యతో కాంప్రమైజ్ కాకుండా దైవం ఇష్టమిల్లాత విషయాలను కాంప్రమైజ్ చేయాదే దేవునికి ఇష్టం లేనటువంటి వాటితో కాంప్రమైజ్ కాకుండా దైవత్తిల వాక్తత్వంగా మురుగే పిడిచి ఉండు దేవుని వాగ్దానమును చేయబట్టుకొని ఉపవసించి ప్రార్థించిన ప్రియ సహోదరి సహోదరా ప్రార్థన చేస్తున్న సహోదరి సహోదరా ప్రార్థన వృధావాగుయిల్ల నీ ప్రార్థన వ్యర్థం కాదు నీ కన్నీరు వృధావాగుయిల్ల నీ కన్నీరు వ్యర్థం కాదు రాజావిని చెంగు నీకు అనుగుణమై మారడు రాజుని యొక్క రాజదండు నీకు అనుగుణంగా మార్చబడవచ్చును మారికన్ పోగుందు దేవుడు నిన్ను ఆదరించబోతున్నారు అది ఎత్ర బుద్ధికి మరణ గడనారు అది మన బుద్ధికి అజ్ఞానంగా ఉండొచ్చు నీకు లభికేంద అవసరాలు మీకు దొరకవలసినటువంటి అవసరాలు నిన్ను సహాయకేందవర్ నిన్ను నీకు సహాయం చేయవలసినవారు నీ సహాయచిట్టు నిన్ను మరణపోయేవారు ఒకనాడు నీవు సహాయం చేసినంగా నిన్ను మర్చిపోయిన ప్రజలు అంగీకరించబడాలి ఎత్ర నాలు గడనాలు ఎన్నాళ్ళు వాటిని అంగీకరించకుండా ఉన్నట్టు అనుకున్నా ఒరికెల అవరడ బుద్ధి ఎత్తురక్కున్నవనాడు ఒకనాడు వారి బుద్ధి మండలమును జ్ఞాన మండలమును దేవుడు తెరువబో రాజావు మోర్దెకాయే కురు చోర్చదు పోలె రాజు మోర్దెకాయ గురించి అనుకున్నట్లు దైవం నిన్ను మరణను కలిగినవర దేవుడు ఓర్చున్నవరా దేవుడు నిన్ను మర్చిపోయే దేవుడు కాదు నిన్ను గుర్తెరుగుచున్నటువంటి దేవుడు దైవం నిన్ను ఓర్చున్నవరాడా దేవుడు నిన్ను గుర్తెరిగే దేవుడు దైవం నిన్ను ఓర్చున్నవరాడా దేవుడు నిన్ను గుర్తెరిగే దేవుడు ఎత్రవర్ణవల్కాలు తీర్మానం ఓ మీరెంతమంది తీర్మానం తవిన్న పగల్కాలు దీనిని సంసారించల్లో ఈ దినమందు దేవా నీవు నాతో మాట్లాడు చెల విషయత్తిన మధ్య కర్తవి జ్ఞాని ఎస్తర్న పోలయాన అన్ని విషయాల ముందు నేను ఎస్తర్ లాగా ఉన్నా ఎన్ని ఆరు సహాయకానిల్ల నాకు సహాయం చేయడానికి ఎవరు లేరు ఎంత పంగు వెక్కడానికి ఆరు ఇల్ల నా దుఃఖం షేర్ చేయడానికి ఎవరు లేరు అప్పుడు అమ్మ ఇల్లాతవల పోలే ఆ తల్లిదండ్రులు లేనటువంటి వారిలో రక్తబంధంగా ఇల్లాతవల పోలే నాకు తోటి సహోదరులు సహోదరులు లేకుండా నేను ఒన్నుమిల్లాతవల తీరండ స్థానత్వం నేనేమీ లేకుండా ఉండవల
ఉండవలసిన స్థలము. ఎస్తర్ని కొట్టారത്തിലേക്ക് ఉయర్తి రాణియాకిరోడు రాజభవనములోనికి హెచ్చించి ఆమెను రాణిగా మార్చిన దేవుడు. ఇంతతోళం ఎన్నె మానికువాన్ ఇంతవరకు నన్ను గౌరవించిన ఇంతతోళం ఎన్నె ఉయర్తువాన్ ఇంతవరకు నన్ను హెచ్చించిన ఇంతతోళం ఈ దైవ కృప అనుభవించువాన్ ఇంతవరకు దేవుని కృప అనుభవించిన నీకు అర్హత ఇల్ల స్థానత నాకు ఏ మాత్రం యోగ్యత లేని స్థలములో ఎన్నె ఉయర్తి కొండు వరువాన్ నన్ను హెచ్చించిన నీ ఎత్రయో కృప నల్గియ దైవమా నువ్వు ఎంత కృపనిచ్చావయ్యా ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞ സ്ഥാനത്ത് ദരിദ്രമായ സ്ഥിതിയിലോ രോഗത്താൽ പിടഞ്ഞ സ്ഥാനത്ത് രോഗംതോ അവരെല്ലാം നിന്നെ മറന്നുപോയപ്പോൾ നിന്നെ മറക്കാത്തവനാ ദൈവം നിന്നെ മറവനട്ട് വണ്ടിതെ മനുഷ്യൻ നിന്നെ മറന്നാരെ ദൈവം നിന്നെ മറക്കയില്ല മനുഷ്യൻ നിന്നെ മറിച്ചനാ ദൈവം നിന്നെ മറിച്ചേ ദൈവം രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച് മോർദെക്കായി മാനിച്ചതുപോലെ ആ രാജു രാജാജ്ഞന വിടുതൽ ചെയ്സി ആ മോർദെക്കായിനെ ഗൗരവിച്ചിട്ടുണ്ട് ഇന്ന് തള്ളപ്പെട്ട് കിടക്കുന്ന നിന്നെ ഈ രോജു ത്രോസിവയപടിന സ്ഥിതിയിലോ ഉന്ന നിന്നോ നിന്നെ ദൈവം മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു നിന്നെ ആദരിച്ചിട്ടുണ്ട് വണ്ടി ദിനം രാബോവുന്നു നിന്നെ മറന്നു കളഞ്ഞ രക്തബന്ധങ്ങളുടെ മുമ്പിൽ നിന്നെ മറിച്ചുപോയി വിശ്വസിച്ച വാര ചപ്പടലത്തോ ദേവനെ സ്തുതിച്ചണ്ടേ ആത്മകാര്യം ചെയ്യുന്നത് ശത്രു എഴുതിയ വിധികൾ നീക്ക് വ്യതിരേകങ്ങാ അപവാദി രാശന രാക്കലോ മരണത്തിന്റെ വിധികൾ മരണപ്പോ വിധിലോ രോഗത്തിന്റെ വിധികൾ രോഗപ്പ് മാറ്റലോ ഹാർട്ട് അറ്റാക്കിന്റെ വിധികൾ ഹാർട്ട് അറ്റാക്ക് ഇസ്കൊസ്നദി നമ്മ സ്വർഗ്ഗത്തിലെ ദൈവം അത് ക്യാൻസൽ ചെയ്യുന്നു രോജു പല ലോകപ്പ് ദേവുഡു വാട്ടിനെ ക്യാൻസൽ ചെയ്യുന്നു വിശ്വാസത്തിൽ സൗഖ്യം സ്വീകരിക്കുക വിശ്വാസംതോ ആ സ്വസ്ഥതനെ പൊന്തുകൊണ്ട് വിശ്വാസത്തിൽ നന്മകൾ സ്വീകരിക്കുക വിശ്വാസംതോ മീക്കു ദേവുഡുചിന മേലട പൊന്തണ്ടി റംതോമാന ഹൗസസ് ശ്രീമാന ശാന്തരിയ രോജു മനഗല നമ്മുടെ ദൈവമാണ് മന ദേവടയും ചെന്നാൽ ഹാമാനെ ന്യായം വിധിച്ച ദൈവം തന്നെ നമ്മുടെ ദൈവം ഹാമാനു ആ കഥമാർച്ചന ദേവടു ഹാമാനെ ന്യായം വിധിച്ചതുപോലെ ഹാമാൻക്ക് തീർപ്പ് തീർച്ചനട്ടോ എനിക്കും നിനക്കും വിരോധമായി നിൽക്കുന്നതിനെ ന്യായം വിധിക്കുവാൻ ദൈവത്തിനക തുടങ്ങി വന്നിട്ടുണ്ടോ നാക്കു നീക്കു വ്യതിരേകങ്ങാ തീർപ്പ് തീർച്ചതാനിക്കെ ദേവടു മന മധ്യലോ ഉണ്ടാടു ഞങ്ങളുടെ നല്ല പിതാവേ നിന്റെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാ പരിശുദ്ധ പ്രഭുവാ ഈ പ്രജലകോസം പ്രാർത്ഥി ഈ വചനം അവർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ ഈ വാക്യം വരെ ജീവിതമല്ല ക്രിയ ചെയ്യുന്ന ഈ സന്ദേശം അവരെ ശക്തീകരിക്കട്ടെ ഈ വാക്യം വരെ ബലപരിച്ചനുക ഹാമാൻ മാനിക്കപ്പെട്ടതുപോലെയല്ല ഹാമാൻ ന്യായവിധിക്കപ്പെട്ടതുപോലെ ചില തകരട്ടെ ഹാമാൻ തീർപ്പ് തീർച്ചപടിനു കാതു പ്രഭുവാ മോർദെക്കായി വലെ ആദരണ പൊന്തിനു മോർദെക്കായിയെ പോലെ ചില ഉയർന്നു വരട്ടെ ഹല്ലേലൂയ
God bless you all. ఒకసారి చప్పట్లు కొట్టి యేసుకి మనం కృతజ్ఞతలు చెల్లిస్తాం. ఇంత అద్భుతమైన సందేశం విన్న తర్వాత కూడా